ചിറ്റ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല, പ്രദീപ് തീർത്തു പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങാൻ തുനിയവേ ഒന്നുകൂടി അവൻ യശോദയെ നോക്കി. ഈ ഭൂമിയിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരേ ഒരാൾ ചിറ്റ മാത്രമാണ്. ഈ കാര്യത്തിൽ ചിറ്റയെ എതിർക്കേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ കഴിഞ്ഞതൊന്നും മാർക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനിയും ഇക്കാര്യം പറഞ്ഞാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും, ജീവിതം വെറുത്തു നിൽക്കുകയാ. കണ്ണ, നീയും അവളും എനിക്ക് ഒരുപോലെ, ഒരു തെറ്റുപറ്റി എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ അവളതിനെ അനുഭവിക്കണോടാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടതും യശോദ കസേരയിലേക്ക് തളർന്നിരുന്നു. വർക്ക്ഷോപ്പിന്റെ സൈഡിൽ ബൈക്ക് നിർത്തി പ്രദീപ് അകത്തു പോയി ഡ്രസ്സ് മാറി ഓൺ സനീഷ് അകത്തേക്ക് തലയിട്ടു. പ്രദീപേ, ആ ബാദുഷയുടെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്, അവർക്ക് ട്രിപ്പിനുള്ള സമയമായി. അത് കഴിഞ്ഞ് കൃഷ്ണകൃപയുടെ ഗിയർ ബോക്സ് ഇറക്കണം, മറ്റുള്ളതൊക്കെ അതിനുശേഷം നോക്കിയാൽ മതി. അവൻ തലയാട്ടി. സനീഷ് അവനെ ഒന്ന് നോക്കി. ഇന്നലെ ഇവിടെ നിന്ന് അടിച്ചത് പോരാഞ്ഞിട്ട് വേറെയും വാങ്ങിക്കേറ്റി അല്ലേ? ഏയ് ഇല്ല സനീട്ട, നീ കള്ളം പറയണ്ട. നിന്നെ ഇന്നലെ രാത്രി വൈശാഖ് ബാറിന് മുന്നിൽ കണ്ടവരുണ്ട്. പ്രദീപ് തലകുനിച്ച് നിന്നതേയുള്ളൂ. കാര്യം നീ എൻ്റെ പണിക്കാരനാ, ആഴ്ചയ്ക്ക് കൂലി കൃത്യമായി തരുന്നുമുണ്ട്. നീ കള്ളു കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല. പക്ഷെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാണെന്ന് കൂട്ടിയാൽ മതി, ഒന്ന് നിയന്ത്രിക്കടാ. നീ മറ്റുള്ളവരുടെ കൂടെ പോയാൽ കണക്കില്ലാതെ വെള്ളമടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ഒഴിച്ചു തരുന്നത്. അതും കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങട്ടെ എന്ന് കരുതി. പക്ഷെ നീ കൂടുതൽ വഷളാവുകയാണ്. കാശ് പിന്നെയും ഉണ്ടാക്കാം, ആരോഗ്യം പോയാൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാൻ അനുഭവിക്കുന്ന വേദന സനീട്ടിന് ഊഹിക്കാൻ പോലും പറ്റില്ല. നാലെണ്ണം കൂടുതൽ അടിക്കുന്നത് കുറച്ച് നേരമെങ്കിലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇങ്ങനെ പോയിക്കോളാം, മരിക്കുന്നതുവരെ ജീവിച്ച് തീർക്കണ്ടേ? കുറച്ച് ബനിയൻ വേസ്റ്റും ടൂൾ ബോക്സും എടുത്ത് അവൻ പുറത്തിറങ്ങി ബാദുഷ ബസിന്റെ അടുത്തേക്ക് നീങ്ങി. അവനെ കണ്ടതും അതിലെ ജീവനക്കാർ ആശ്വാസമായി. ഒന്ന് വേഗം നോക്കുമോനെ, ട്രിപ്പ് മിസ്സാക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ആൾക്കാരെ കിട്ടുന്നത് ഈ സമയത്താണ്, കണ്ടക്ടർ പറഞ്ഞു. പ്രദീപ് ബസ്സിനടിയിലേക്ക് കയറുന്നത് സനീഷ് നോക്കി നിന്നു. വലിയ വാഹനങ്ങൾക്കായുള്ള ആ വർക്ക്ഷോപ്പിലെ ഏറ്റവും മിടുക്കനായ ജോലിക്കാരനാണ് പ്രദീപ്. അവൻ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം വരുന്ന വണ്ടികളുമുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷെ ഒരേ ഒരു കുഴപ്പം മാത്രം, ദീപാനം അമിതമായി. അവനെ വർഷങ്ങളായി അറിയുന്നത് കൊണ്ട് സനീഷിന് കുറ്റപ്പെടുത്താനും കഴിയില്ല. ഉച്ചയായപ്പോൾ പ്രദീപ് സനീഷിന്റെ അടുത്തെത്തി. ഞാൻ പോയിക്കോട്ടെ. എന്താടാ സുഖമില്ലേ? മനസ്സ് ശരിയല്ല. നീ പോയിക്കോ, ബാറിൽ കിടന്ന് ഉറങ്ങരുത്, വീട്ടിൽ പൊക്കോണം. അവനൊന്നും മിണ്ടാതെ ഡ്രസ്സ് മാറി ബൈക്കുമെടുത്ത് നേരെ ടൗണിലേക്ക് പോയി. ബാറിലിരുന്ന് മൂന്നാമത്തെ പേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിട്ടിയുടെ കോൾ വന്നത്. നീ എവിടാ കണ്ണ? എന്താ? അധികം കഴിക്കരുത്, അത് പറയാനാ വേദനയുടെ, യശോദ പറഞ്ഞു. ഞാൻ ഉച്ചവരെ ജോലിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് സനീട്ടൻ വിളിച്ചു പറഞ്ഞ് അല്ലേ? ഉവ്വ്, നിന്റെ കാര്യത്തിൽ പേടിയുള്ള ചിലരെങ്കിലും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അവളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നീ ഇന്ന് കുടിക്കുന്നതെങ്കിൽ ക്ഷമിച്ചേക്ക്, ഇനി ഞാൻ മിണ്ടുന്നില്ല, പോരെ. യശോദ ഫോൺ വെച്ചു. കുറച്ചു നേരം ചിന്തിച്ചിരുന്ന ശേഷം ആ ലിറ്റിൽ ബ്രാൻഡ് പൊതിഞ്ഞു വാങ്ങി അവൻ വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു. മുറ്റത്തെത്തുമ്പോൾ ചിറ്റ തുടയിൽ വീണ മാങ്ങ പെറുക്കി വരികയായിരുന്നു. കൈ കഴുക, ഞാൻ ചോറെടുക്കാം. വേണ്ട, ഞാൻ കഴിച്ചു, അവൻ കള്ളം പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. ബാത്റൂമിലെ ടാപ്പിൽ നിന്നും വെള്ളമെടുത്ത് മദ്യത്തിൽ ചേർത്ത് കുടിച്ചു. പുറത്തിറങ്ങി കട്ടിലേക്ക് ചാഞ്ഞു. വെറും വയറ്റിലേക്ക് വീണ്ടും വീണ്ടും മദ്യം പ്രവേശിച്ചപ്പോൾ ശരീരം കോപിച്ചു. മനംപുരട്ടൽ രൂക്ഷമായതോടെ അവൻ വീണ്ടും ബാത്റൂമിൽ കയറി. ഇതുവരെ അകത്തേക്ക് ചെന്നതെല്ലാം ഒറ്റയടിക്ക് വെളിയിൽ വന്നു. അവർ ഓൺ ചെയ്തു. പ്രദീപ് അതിന് ചുവട്ടിലിരുന്നു. എല്ലാം മറക്കണമെന്ന ഉദ്ദേശത്തോടെ കഴിച്ച മദ്യത്തിനൊപ്പം പുറത്തു വന്നത് ദുർഗന്ധമുള്ള ഓർമ്മകളും കൂടിയാണെന്ന് അവൻ മനസ്സിലാക്കി. തുകയിലേക്ക് വീഴുന്ന വെള്ളത്തിന്റെ താളത്തിൽ അവൻ ശ്രദ്ധയൂഞ്ഞ് കണ്ണുകൾ അടച്ചു. ആറാം ക്ലാസ് മൂന്നാമത്തെ പീരീഡ് സുന്ദരമാഷ് കണക്ക് ക്ലാസ് എടുക്കുകയാണ്. പ്യൂൺ കുമാരേട്ടൻ കയറി വന്ന് എന്തോ പറഞ്ഞു. പ്രദീപേ, ഓഫീസ് റൂമിലേക്ക് പോ. പരിഭ്രമത്തോടെ അവൻ എഴുന്നേറ്റ് ഓഫീസിലേക്ക് നടന്നു. അവിടെ കസേരയിൽ തളർന്നിരിക്കുന്ന രണ്ടാം ക്ലാസ്സുകാരി മാനസ. പനിയുണ്ടെങ്കിൽ എന്തിനാ മോനെ ഇവളെ സ്കൂളിൽ കൊണ്ടുവന്നത്? കമല ടീച്ചർ കുറ്റപ്പെടുത്തി. അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് പോയി. അമ്മ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. അതുകൊണ്ടാ ടീച്ചറെ. വാ, ഡോക്ടറെ കാണിക്കാം, എന്നിട്ട് വീട്ടിൽ പോയിക്കോ. മാനസ ഞെട്ടലോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. വേണ്ടട്ട, സൂചി വയ്ക്കും, എനിക്ക് പേടിയാ. കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞു. ഇല്ല വാവേ, നമുക്ക് പ്രേമൻ ഡോക്ടറുടെ അടുത്ത് പോവാം, മുട്ടായി മരുന്ന് തരും. പ്രദീപ് ആശ്വസിപ്പിച്ചു. സ്കൂളിന് തൊട്ടടുത്താണ് ഹോമിയോ ഡോക്ടർ പ്രേമന്റെ വീട്. അടുത്തെങ്ങും വേറെ ആശുപത്രിയില്ല. കമല ടീച്ചർ കൂടെ വന്നു. പരിശോധനയ്ക്ക് ശേഷം ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ള ഗുളികൾ ചെറുചിരിയോടെ ഡോക്ടർ നീട്ടി. പേടിക്കാനൊന്നുമില്ല, ഭക്ഷണത്തിന് ശേഷം 4 ഗുളിക വീതം കഴിച്ചാൽ മതി. പ്രദീപേ, ഞാൻ വീട്ടിലേക്ക് വരണോ? അതോ അനിയത്തിയെയും കൊണ്ട് നീ പോകുമോ? വെളിയിലിറങ്ങി കമല ടീച്ചർ ചോദിച്ചു. ഞാൻ പോയിക്കോളാം. മോളെ, പുറത്തിറങ്ങി കളിക്കരുത്, മരുന്ന് കഴിച്ച് പൊതിച്ചു മൂടി കിടക്കണം, കേട്ടല്ലോ. മാനസ തലയാട്ടി. പ്രദീപ് അവളുടെയും തൻ്റെയും ബാഗുകൾ ഒരു കയ്യിൽ പിടിച്ചു, മറുകൈയാൽ അവളെ ചേർത്ത് നിർത്തി നടന്നു. സ്കൂളിനടുത്ത് തന്നെയാണ് വീട്. രാമൻ നമ്പ്യാരുടെ തെങ്ങിൻ തോപ്പിലൂടെ നടന്നാൽ വേഗം വീടെത്താം. ഇന്നലെ രാത്രി മുതൽ അവൾക്ക് പനിക്കോൾ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ അമ്മ തൊട്ടു നോക്കി.
സ്കൂളിൽ പോവാണ്ട് ഇവിടെ ഇരുന്ന് കളിക്കാനല്ലേ, ഇപ്പൊ പനിയൊക്കെ മാറി. അമ്മയോട് മറുത്തൊന്നും പറഞ്ഞില്ല, അച്ഛനുണ്ടായിരുന്നെങ്കിൽ വിടില്ലായിരുന്നു. വീടുതോറും നടന്ന തവണ വ്യവസ്ഥയിൽ തുണി കച്ചവടം നടത്തുന്ന അച്ഛൻ രാത്രിയാണ് തിരിച്ചെത്തുക. ഏട്ടാ, കാല് വേദനിക്കുന്നു, തളർന്ന ശബ്ദത്തിൽ മാനസ പറഞ്ഞു. ബാ, ഏട്ടൻ വാവയെ എടുക്കാം. രണ്ടു ഭാഗം ചുമലിലിട്ട് അവൻ കുഞ്ഞനേത്തിയെ എടുത്തു. അവളുടെയും ബാഗിന്റെയും ഭാരം താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ പതിയെ മുന്നോട്ട് നടന്നു. മാനസ അവന്റെ തോളിലേക്ക് മുഖം ചായച്ചു. ചെമ്മൺ പാതയിൽ നിന്നും വീട്ടുമുറ്റത്തേക്കുള്ള കൽപ്പടവുകൾ കയറിയപ്പോഴേക്കും പ്രദീപ് കിതച്ചുപോയി. പാതിൽ അടഞ്ഞു കിടക്കുന്നു. അമ്മ വീട്ടിലെ പണിയെല്ലാം തീർത്തിട്ട് പുറകിലുള്ള ഖദീജുമ്മയുടെ ഉമ്മർത്തിരുന്ന നാട്ടുവർത്താനം പറയുന്നുണ്ടാകും. മോൾ ഇവിടെ ഇരിക്കെ, ഏട്ടൻ അമ്മയെ വിളിച്ചിട്ട് വരാട്ടോ. ഞാനും വരുന്നേട്ടാ. അവളുടെ ദേഹം ചെറുതായി വിറയ്ക്കുന്നുണ്ട്. അവൻ ബാഗുകൾ ഉമ്മർത്തി വെച്ച് അവൾ വീണ്ടും എടുത്തു. വടക്കുവശത്തൂടെ പിറകിലേക്ക് നടന്നു. അച്ഛനും അമ്മയും കിടക്കാറുള്ള റൂമിന്റെ ജനലരികിൽ എത്തിയപ്പോൾ അകത്തു നിന്നും എന്തോ ശബ്ദം കേട്ട് അവൻ നിന്നു. ചിതലരിച്ചു തുടങ്ങിയ മരത്തിന്റെ ജനൽപാളി അവൻ കുറച്ചു തുറന്നു. അകത്തെ കട്ടിലിൽ രണ്ടു മനുഷ്യർ കരിനാഗങ്ങളെ പോലെ പുളയുന്നു. എന്ന നഗ്നരായ അതിലൊരാൾ സ്വന്തം അമ്മയും മറ്റേത് ചിട്ടിക്കാശ് പിരിക്കാൻ വരുന്ന തോമസ് ചേട്ടനുമാണെന്ന് ഞെട്ടലോടെ ആ 11-കാരൻ മനസ്സിലാക്കി. മനസ്സ് കാര്യമറിയാതെ നോക്കുകയാണ്. പ്രദീപ് കയ്യാൽ അവളുടെ കണ്ണുകൾ മറച്ചു പിടിച്ചു. എന്നിട്ട് തിരികെ നടന്നു. അനിയത്തി എന്തോ ചോദിക്കാൻ തുടങ്ങും മുമ്പേ അവൻ സംസാരിച്ചു. വാവയ്ക്ക് ഏട്ടനും അച്ഛൻ കണ്ണടയും ഉണ്ടാക്കി തരട്ടെ. അവൾ സന്തോഷത്തോടെ തലയാട്ടി. അവളെയും എടുത്ത് പ്രദീപ് രാമനമ്പരുടെ തോട്ടത്തിലെത്തി. നല്ല തണലുള്ള ഒരിടത്ത് അവളെ ഇരുത്തി പച്ചോല കൊണ്ട് വാച്ചും കണ്ണടയും ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ കുഞ്ഞുമുഖം വിടർന്നു. പ്രദീപിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുറേ സമയം അങ്ങനെ പോയി. വാവേ, വിശക്കുന്നുണ്ടോ? അവൻ ഇനിയിട്ട് അവളെ എടുത്തു. മമ്മദിക്കയുടെ ചായക്കടയിലേക്ക് നടന്നു. ഓലമേഞ്ഞ ഒരു ചെറിയ കടയാണത്. മമ്മദിക്ക പഴയൊരു റേഡിയോ ട്യൂൺ ചെയ്യുകയാണ്. അല്ല, ഇത് ആരപ്പാ? ഇന്ന് സ്കൂളിൽ പോയില്ലേ? മുൻവശത്തെ പല്ലിന്റെ ശൂന്യത തുറന്നു കാട്ടി അയാൾ ചിരിച്ചു. മമ്മദിക്ക, ഒരു പാലും പണ്ടും തരുമോ? അച്ഛൻ വന്നിട്ട് പൈസ തരാം. അതിനെന്താ തരാലോ? പ്രദീപ് മാനസയെ ബെഞ്ചിലിരുത്തി. ഏട്ടാ, മസാല ബണ്ണ് മതി. അവൾ അവൻ്റെ കയ്യിൽ തോണ്ടി. അത് കേട്ടിട്ടാവണം ഒരു മസാല ബൺ മമ്മദിക്ക അവൾക്ക് കൊടുത്തു. പാലിൻ്റെ ചൂടാറ്റി മുന്നിൽ വെച്ചു. നിനക്കൊന്നും വേണ്ടേ മോനെ? വേണ്ടിക്ക, എനിക്ക് വിശപ്പില്ല. അമ്മ വീട്ടിലില്ലേ? അവൻ പരിഭ്രമത്തോടെ മാനസയെ നോക്കി. അവൾ എന്തെങ്കിലും പറഞ്ഞാലോ? അവൾ ശ്രദ്ധാപൂർവം ബണ്ണിനകത്തെ മധുരം നുള്ളിയെടുക്കുകയാണ്. അമ്മ മാമിയുടെ വീട്ടിൽ പോയതാ, താക്കോൽ വയ്ക്കാൻ മറന്നു. കള്ളം പറയുന്നത് പാപമാണെന്ന് സരസ്വതി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് കള്ളങ്ങൾ അനിവാര്യമാണെന്ന വലിയ പാഠം അവൻ തിരിച്ചറിയുകയായിരുന്നു. പാൽ കുടിച്ചതിനു ശേഷം പോക്കറ്റിൽ നിന്നും ബോട്ടിലെടുത്ത് 4 ഗുളികകൾ മാനസയെ കൊണ്ട് കഴിപ്പിച്ചു. അതിനുശേഷം രണ്ടുപേരും എഴുന്നേറ്റ് നടന്നു. ആമ്പൽക്കുളത്തിനരികിലെ ചെമ്പകച്ചോട്ടിൽ അനിയത്തിയെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ കുഞ്ഞു ഹൃദയം തേങ്ങുകയായിരുന്നു. അമ്മയോട് വല്ലാത്ത വെറുപ്പ് തോന്നുന്നു. തോമസ് ചേട്ടൻ അച്ഛൻ്റെ കൂട്ടുകാരനാണ്. ഇടയ്ക്കിടെ വീട്ടിൽ വരാറുമുണ്ട്. താടിമാമൻ എന്നാണ് മാനസ അയാളെ വിളിച്ചിരുന്നത്. ഏട്ടാ, പോകാം? അവൾ ചോദിച്ചു. അവൻ വീണുകിടന്ന ചെമ്പകപ്പൂക്കൾ പെറുക്കിയെടുത്ത് വാഴനാരിൽ കോർത്ത് മാലയുണ്ടാക്കി അവൾക്ക് നീട്ടി. പിന്നെ അവളുടെ ശ്രദ്ധ അതിലേക്ക് മാറി. നേരം കുറയായെന്ന് മനസ്സിലായതോടെ അവൻ അവളെയും കൂട്ടി വീട്ടിലേക്ക് നടന്നു. വീടിനടുത്ത് എത്താറായപ്പോൾ തുണിക്കെട്ട് നിലത്തിറക്കി വെച്ച് റോഡരികൾ പശുക്കളെ മേയ്ക്കുകയായിരുന്ന ഭവാനേച്ചിയോട് സംസാരിച്ചു നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവന് കുറച്ച് ആശ്വാസമായി. മക്കൾ സ്കൂളിൽ പോയില്ലേ? വാവയ്ക്ക് പനിക്കുന്നത് കൊണ്ട് തിരിച്ചു വന്നതാ. എന്റെ സുന്ദരി കുട്ടിക്ക് എന്തു പറ്റിയതാ? അയാൾ മാനസയെ വാരിയെടുത്തു. അച്ഛൻ വള വാങ്ങിയോ? വാങ്ങിച്ചല്ലോ, ഇതാ ഈ സഞ്ചിയിലുണ്ട്, വീട്ടിലെത്തിയിട്ട് തരാട്ടോ. അവളുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് അയാൾ പുഞ്ചിരിച്ചു. എന്നിട്ട് ഒരു കയ്യിൽ തുണിക്കെട്ടെടുത്ത് മുന്നോട്ട് നടന്നു. അമ്മ ഇനിയും വന്നില്ലേ? നിങ്ങൾ ചായക്കടയിൽ പോയെന്ന് മമ്മദ് പറഞ്ഞു. അച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിൽ പ്രദീപ് ഒന്ന് പകച്ചു. അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മാനസ സംസാരിച്ചു. അമ്മ വീട്ടിലുണ്ടല്ലോ, താടിമാമനും അമ്മയും. വാതിൽ തുറന്നില്ല, അതുകൊണ്ടാ ഏട്ടനും ഞാനും കളിക്കാൻ പോയത്. നിഷ്കളങ്കമായ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ അച്ഛൻ പ്രദീപിനെ നോക്കി. അവൻ തലകുനിച്ചു നിൽക്കുകയാണ്. എന്താ കണ്ണ വാവ പറയുന്നത്? അവനൊന്നും മിണ്ടിയില്ല. അയാൾ അവൻ്റെ താടിയിൽ പിടിച്ചുയർത്തി. കരുതിയാണെന്ന് കണ്ടതോടെ ആ മനുഷ്യൻ്റെ ആദി വർദ്ധിച്ചു. മോൻ പറ, അവൻ കൺമുന്നിൽ കണ്ടത് തുറന്നു പറഞ്ഞു. അച്ഛൻ്റെ മുഖഭാവം മാറുന്നത് പേടിയോടെ അവൻ കണ്ടു. അയാൾ മാനസയും എടുത്ത് വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു. അച്ഛൻ്റെ ഒപ്പം എത്താൻ പ്രദീപിന് ഓടേണ്ടി വന്നു. വീട്ടിലെത്തിയ ഉടൻ അവൻ അനിയത്തിയെയും കൊണ്ട് മുറിയിൽ കയറി കഥകടച്ചു. അടുക്കളയിൽ നിന്നും അടിയുടെയും നിലകളുടെയും ശബ്ദമുയർന്നതും മാനസ ഭയന്നു വിറച്ചു. കട്ടിലിൽ അവളെ കിടത്തിയ ശേഷം അവനും കയറിക്കിടന്നു. പുതപ്പെടുത്ത തലമുതൽ പാദം വരെ പുതച്ചു. അടുക്കളയിലെ ബഹളം വ്യക്തമായി കേൾക്കാം. രാപ്പകലില്ലാതെ നിനക്കൊക്കെ വേണ്ടി കഷ്ടപ്പെടുന്ന എന്നോട് ഇത് വേണമായിരുന്നോടി? ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതായിരുന്നു.
ദേ, മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ചിട്ടിയുടെ കാശ് വാങ്ങാൻ അങ്ങേര് വന്നത് സത്യമാ. ഉടനെ പോവുകയും ചെയ്തു. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. നാട്ടുകാരല്ലേടി, എന്റെ പിള്ളേര് നേരിട്ട് കണ്ടതാ. സുഖമില്ലാത്ത കൊച്ചിനെ സ്കൂളിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് നിനക്ക് കണ്ടവന്റെ കൂടെ കിടക്കാനായിരുന്നു അല്ലേ? വീണ്ടും ഒരടിയുടെയും പാത്രങ്ങൾ വീണുടനെയും ശബ്ദങ്ങൾ. ഇനിയെന്നെ തൊടരുത്, അമ്മയുടെ അലർച്ച. അതെ, എല്ലാം സത്യമ. ഇത് എന്റെ വീടാ, എന്റെ അച്ഛൻ തന്ന പൈസയ്ക്ക് വാങ്ങിയ വീട്. ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. തനിക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോടോ. അവസാനം അമ്മയുടെ വായിൽ നിന്നും വന്ന വാക്ക് കേട്ടയുടനെ അവൻ മാനസിയുടെ കാതുപൊത്തി. ഈ വാക്കുവരികൾ സ്കൂളിൽ പറഞ്ഞതിന് ശങ്കര മാഷ് രതീഷിനെ ചൂരൽ കൊണ്ട് അടിക്കുകയും ബെഞ്ചിൽ കയറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അമ്മ ചീത്തയാണ് അല്ലേ ഏട്ടാ? പുതപ്പിനുള്ളിൽ നിന്നും താഴ്ന്ന സ്വരം പ്രദീപ് അവളെ കെട്ടിപ്പിടിച്ചു. മറുപടിയൊന്നും പറഞ്ഞില്ല, പക്ഷെ അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അതെ, അമ്മ ചീത്തയാണ്, ചീത്ത. അതൊരു കാളരാത്രി തന്നെ ആയിരുന്നു. ബഹളങ്ങൾ കേട്ട് അടുത്ത വീട്ടിലുള്ള വരുന്നതും സംസാരിക്കുന്നതുമൊക്കെ അറിഞ്ഞെങ്കിലും അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. മണിക്കൂറുകൾ കടന്നുപോയി. മനസ്സ് തളർന്നുറങ്ങിക്കഴിഞ്ഞു. അവൻ അവളുടെ നെറ്റി തൊട്ടു നോക്കി. ചൂട് കുറഞ്ഞിട്ടുണ്ട്. തന്നെ ചുറ്റിയ അവളുടെ കുഞ്ഞുകൈ മെല്ലെ എടുത്തു മാറ്റിയ ശേഷം അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അച്ഛനെ അവിടെയെങ്ങും കണ്ടില്ല. അവരുടെ റൂമിൽ അമ്മ കമിഴ്ന്നു കിടക്കുന്നുണ്ട്. അവന് വല്ലാത്ത ഭയം തോന്നി. കഠിനമായ വിശപ്പുണ്ട്. അവൻ ഒച്ചയുണ്ടാക്കാതെ അടുക്കളയിൽ കയറി. നില മുഴുവൻ ചിതറിയ പാത്രങ്ങൾ. മൂലയിലെ കുടത്തിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് കുടിച്ച് അവൻ തിരിച്ചു വന്നു കിടന്നു. കണ്ണാ, ഉറങ്ങിയോ? കുറെ കഴിഞ്ഞപ്പോൾ അടുത്തുനിന്ന് ചോദ്യം. അച്ഛനാണ്. അവനൊന്നും മിണ്ടാതെ ഉറക്കം നടിച്ചു. കള്ളിൻ്റെ മണമടിക്കുന്നുണ്ട്. അച്ഛൻ തൻ്റെയും മാനസിയുടെയും കവിളിൽ ഉമ്മവിച്ചതും എഴുന്നേറ്റ് പോയതുമൊക്കെ അറിഞ്ഞെങ്കിലും അവൻ അനങ്ങിയില്ല. മനസ്സിൽ ചിന്തകൾ പക്വതയാർജിക്കുകയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോയി വരുമ്പോൾ മുടി വാരിക്കെട്ടിക്കൊണ്ട് മുന്നിൽ അമ്മ. പകയോടെയുള്ള അമ്മയുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവന് പേടിയായി. മുറിയിൽ കയറി പെട്ടെന്ന് വസ്ത്രം മാറ്റി മാനസിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ ഡ്രസ്സ് മാറ്റിപ്പിച്ചു. ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ അവന്റെയും അവളുടെയും കുറച്ച് ഡ്രസ്സുകൾ എടുത്തു വെച്ചു. കഴിഞ്ഞ ഓണത്തിന് അച്ഛൻ വാങ്ങിത്തന്ന ഭണ്ഡാരം പൊളിച്ചു. ആകെയുണ്ടായിരുന്ന കുറച്ച് നാണയങ്ങളും രൂപയും പോക്കറ്റിലിട്ടു. എന്തിനാ ഇപ്പോൾ എടുക്കുന്നേ? പറയാം. മോളുവാ, എവിടേക്കാ ഏട്ടാ? നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ ആർക്കും നമ്മളെ വേണ്ട. അയ്യോ, പിന്നെ എവിടെ പോകാനാ? അതൊക്കെ ഉണ്ടുവാവേ. ഒരു സ്കൂൾ ബാഗിൽ രണ്ടുപേരുടെയും പുസ്തകങ്ങൾ നിറച്ച ശേഷം അതെടുത്ത് തോളത്തിട്ടു. സഞ്ചിയും എടുത്ത് അവളുടെ കൈയും പിടിച്ച് പ്രദീപ് മെല്ലെ മുറിവിട്ട് ഇറങ്ങി. കുളിമുറിയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. അമ്മ കുളിക്കുകയാണ്. അച്ഛന്റെ ചെരുപ്പ് പുറത്തില്ല. ഇന്നലെ രാത്രി എങ്ങോട്ടോ പോയതാവാം. ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ മാനസ വീണ്ടും ചോദിച്ചു. നമ്മൾ എങ്ങോട്ടാ? പറയേട്ടാ. ചിട്ടിയുടെ വീട്ടിലേക്ക്. സത്യമായിട്ടോ? അവളുടെ മുഖം തെളിഞ്ഞു. യശോദ ചിട്ടിയെ രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമാണ്. അമ്മയുടെ അനിയത്തി. ഭർത്താവ് നേരത്തെ മറിച്ചു. ഭാഗ്യം വെക്കുമ്പോൾ കിട്ടിയ തറവാട്ടിൽ അവർ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ബസ് വന്നു. അവൻ അവളെ പിടിച്ചുകയറ്റി. പിന്നാലെ അവനും കയറി. എവിടേക്കാ മക്കളെ? കണ്ടക്ടർ അടുത്തെത്തി. അല്ലിപ്പറമ്പ് തീപ്പെട്ടി കമ്പനിയുടെ മുന്നിൽ. പൈസ കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ബസ് ആടിയുലഞ്ഞ് മുന്നോട്ട് നീങ്ങി. തന്റെ മുന്നിലിരുന്ന ആർത്തിയോട് ഭക്ഷണം കഴിക്കുന്ന കുരുന്നുകളെ നൊമ്പരത്തോടെ യശോദ നോക്കി. ടിക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പോൾ അനീതിയുടെ കൈയും പിടിച്ച് പ്രദീപ് കയറി വന്നത്. എന്താ മോനെ ഈ സമയത്ത്? അമ്മ വന്നില്ലേ? വേവലാതിയോടെ ചോദിച്ചു. വിശക്കുന്നു ചിട്ടി, എന്തെങ്കിലും തരുമോ? പ്രദീപിന്റെ തളർന്ന ചോദ്യം കേട്ടപ്പോൾ യശോദയുടെ നെഞ്ചു തകർന്നുപോയി. പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് ഓടി. ദോശ ചുട്ടു, സാമ്പാർ ചൂടാക്കി, പൂവമ്പഴം പ്ലേറ്റിലിട്ടു. എല്ലാം അവരുടെ മുൻപിൽ വെച്ചു. കഴിച്ചു കഴിഞ്ഞ് അവർ മാനസമോൾക്ക് ടി വി വെച്ചു കൊടുത്തു. അതിനുശേഷം പ്രദീപിനെ ചേർത്തിരുത്തി. അണ്ണ, ചിട്ടിയോട് പറ, എന്താ പ്രശ്നം? അവൻ കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. കേട്ട് തരിച്ചിരിക്കാനേ യശോദയ്ക്ക് കഴിഞ്ഞുള്ളൂ. ചേച്ചിയുടെ സ്വഭാവ ദൂഷ്യത്തെ പറ്റി ചില സംസാരം പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ അച്ഛനോ? അറിയില്ല, ഇന്നലെ പാതിരാത്രി പോയതാ. അവൻ കണ്ണീർ തുടച്ചു. ചിറ്റൊരു ഉപകാരം ചെയ്യോ. എന്താ മോനെ? പാവയെ ഇവിടെ നിർത്തിക്കോ. എന്നെ ആരുമില്ലാത്ത കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെ കൊണ്ടാക്കിയാൽ മതി. ഞാൻ വലുതായിട്ട് അവളെ കൊണ്ടുപോയിക്കോളാം. അവൻ്റെ കണ്ണുകൾ തുളുമ്പി. എന്താ കണ്ണാ നീ പറയുന്നത്? അമ്മ ചീത്തയാ. വാവ അത് കണ്ട് വളരരുത്. ഞങ്ങൾ രണ്ടുപേരെയും നോക്കാൻ ചിറ്റയ്ക്ക് ആവില്ല. ഒരു പൊട്ടിക്കരച്ചിലൂടെ യശോദ അവനെ മാറിൽ ചേർത്തു. അവന്റെ സംസാരം ഒരു കുട്ടിയുടേതല്ലായിരുന്നു. രണ്ടുപേരെയും ഞാൻ എങ്ങോട്ടും വിടില്ല. ചിറ്റയുണ്ട് നിങ്ങൾക്ക്, പോരെ. അതൊരു വെറുമ്പാക്കല്ലായിരുന്നു. യശോദ ജോലിക്ക് പോകുന്ന കൈത്തറി സൊസൈറ്റിയിലെ യൂണിയൻ സെക്രട്ടറി ലക്ഷ്മണനോട് കാര്യം പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ആർക്കും എന്ത് ഉപകാരവും ചെയ്യുന്ന സഖാവ് ലക്ഷ്മൺ അവരുടെ വീട്ടിലെത്തി. ഈ കുഞ്ഞുങ്ങളെ ഇവിടെയുള്ള സ്കൂളിൽ ചേർക്കണം. അച്ഛനും അമ്മയും അവകാശം പറഞ്ഞു വരരുത്. അത്രയല്ലേ വേണ്ടു? ഞാൻ നോക്കിക്കോളാം. ലക്ഷ്മൺ ഉറപ്പ് നൽകി. പ്രദീപും മാനസയും പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാൻ കുറച്ച് പണിവിട്ടു. അച്ഛനോ അമ്മയോ വരാതെ പറ്റില്ലെന്ന് ഹെഡ് മാസ്റ്റർ ജോസഫ് മാഷ് പറഞ്ഞെങ്കിലും ലക്ഷ്മൺ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. കുട്ടികളുടെ ഭാവിയെ കരുതിയാവണം. മാഷ് അവസാനം സമ്മതിച്ചു. അതിനുശേഷം പ്രദീപിന്റെ വീട്ടിലേക്ക് പോയി.
അച്ഛൻ എവിടേക്കാ പോയതെന്ന് ആർക്കും അറിവില്ലായിരുന്നു. യശോദയുടെ വീട്ടിൽ കുട്ടികളെ നിർത്താൻ ആദ്യമൊന്നും അവരുടെ അമ്മ സമ്മതിച്ചില്ല. അമ്മയുടെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ച് കുട്ടികളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കുമെന്ന് ലക്ഷ്മൺ ഭീഷണിപ്പെടുത്തി. അതോടെ അവർ അടങ്ങി. ഭാനുമതി, ഒരു തെറ്റൊക്കെ ഏതു മനുഷ്യനും പറ്റും, അത് സ്വാഭാവികമാ. പക്ഷെ നിന്റെ കാര്യം അങ്ങനല്ല, ഞങ്ങൾ തോമസിനെ കണ്ട് സംസാരിച്ചിട്ടാ വരുന്നേ. അവനെല്ലാം സമ്മതിച്ചു. ഒന്നൊന്നര കൊല്ലമായിട്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക, നിനക്കൊരു പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത്, അത് ചിന്തിച്ചോ. ആ കുട്ടികൾക്ക് നിന്നോട് വെറുപ്പാണ്, അവർ വളരട്ടെ, അതിനുശേഷം ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ തേടി വരും, അതുവരെ ബുദ്ധിമുട്ടിക്കരുത്, ഭാവി തകർക്കരുത്. അങ്ങനെയുണ്ടായാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. ലക്ഷ്മണൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി. വല്ലാത്തൊരു കരുതലാണ് പ്രദീപിന് മാനസികയുടെയെന്ന് അത്ഭുതത്തോടെ യശോദ മനസ്സിലാക്കി. ഒരുപാട് സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ തള്ളക്കോഴി കുഞ്ഞിനെ എന്ന പോലെ അവൻ അനിയത്തിയെ ചേർത്ത് പിടിക്കുകയാണ്. ഒരാഗ്രഹവും പ്രദീപ് യശോദയോട് പറയാറില്ല. രാവിലെ മാനസിയെ സ്കൂളിൽ പോകാൻ ഒരുക്കുന്നതും അവനാണ്. സ്കൂൾ വിട്ട് വന്നയുടൻ വീടിനകവും പുറവും അടിച്ചു വൃത്തിയാക്കും. 5:30 യശോദ ജോലി കഴിഞ്ഞു വരാൻ. അപ്പോഴേക്കും അവൻ വിറകടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടാകും. അതൊന്നും ചെയ്യരുതെന്ന് സ്നേഹത്തോടെയും ശാസനയോടെയും പറഞ്ഞെങ്കിലും അവൻ കേട്ടില്ല. താനും അനിയത്തിയും ആർക്കും ബാധ്യത ആവരുത് എന്ന് ഉറച്ച തീരുമാനമാണ് അതിന് പിന്നിലെന്ന് മനസ്സിലായതോടെ യശോദ പിന്നെയൊന്നും പറഞ്ഞില്ല. 7 മുതൽ പ്രദീപ് രാവിലെ തന്നെ പത്രമിടാൻ പോയി തുടങ്ങി. അത് കഴിഞ്ഞു വന്ന് മനസ്സിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഉന്തിത്തള്ളി ബാത്റൂമിലേക്ക് അയക്കും. അവൾ തിരിച്ചു വരുമ്പോഴേക്കും യൂണിഫോം ഇസ്തിരിയിട്ട് മേശപ്പുറത്ത് വയ്ക്കും. എന്നിട്ട് അവൻ കുളിക്കാൻ കയറും. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക്. തിരിച്ചു വന്നാൽ അവളെ ഹോംവർക്കുകൾ ചെയ്യാനിരുത്തി സൈക്കിളും എടുത്ത് നേരെ മാർക്കറ്റിലേക്ക്. മീൻ കച്ചവടക്കാരൻ കരീമിന്റെ സഹായിയായി 8 വരെ, എന്നിട്ട് തിരിച്ചു വന്ന് കുളിച്ചു പഠിക്കും. പത്രത്തിന്റെ കാശ് കിട്ടുമ്പോൾ അവൻ അതുപോലെ തന്നെ യശോദയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എനിക്ക് വേണ്ട കണ്ണ, നീ തന്നെ വെച്ചോ എന്ന് എപ്പോഴും പറയും. പക്ഷെ അവൻ സമ്മതിക്കില്ല. മീൻ കച്ചവടത്തിന്റെ പൈസയിൽ നിന്നും മാനസിക ഇടയ്ക്ക് കുപ്പായമൊക്കെ വാങ്ങിക്കൊടുക്കും. കൂട്ടത്തിൽ യശോദയ്ക്ക് വാങ്ങും, അവന് വേണ്ടി ഒന്നും വാങ്ങില്ല. 2 സ്കൂൾ വെക്കേഷൻ സമയത്ത് അവൻ നിർബന്ധിച്ചു മാനസയെ യശോദയ്ക്കൊപ്പം ജോലി സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. രാവിലെ പോയാൽ വൈകിട്ട് വരുചിറ്റേ, അതുവരെ ഭാവി ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല, അവൾ അവിടെ ഇരുന്നോട്ടെ. തള്ളിക്കളയാൻ പറ്റുന്ന അപേക്ഷ അല്ലായിരുന്നു, അവളെയും കൂടെ കൂട്ടാൻ യശോദ തീരുമാനിച്ചു. സമപ്രായക്കാരോട് ഒന്നിച്ച് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ ഒരു സങ്കടവുമില്ലാതെ അവൻ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അമ്മ തോമസിന്റെ കൂടെ എങ്ങോട്ടോ പോയതും അച്ഛനെ കുടകിൽ വെച്ച് കണ്ടെന്നും ആരോ പറഞ്ഞതുമെന്നും അവന് തെല്ലുപോലും അലട്ടിയില്ല. അണ്ണൻ എവിടെ കരീമേ? ചോദ ചോദിച്ചു. ഓണപരീക്ഷ കഴിഞ്ഞ് സ്കൂൾ ലീവാണ്, പ്രദീപ് 9 പഠിക്കുന്നു. രാവിലെ മീൻ കച്ചവടത്തിന് വന്നതാണ് അവൻ. കമ്പനിയിൽ നിന്നും ഓണത്തിന്റെ ബോണസ് കിട്ടി. രണ്ടുപേർക്കും ഡ്രസ് എടുക്കാൻ വേണ്ടി മാനസയും കൂട്ടി വന്നതാണ് യശോദ. കരീമിന്റെ ഫിഷ് സ്റ്റാളിൽ പ്രദീപ് ഇല്ല. എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരത്തെ പോയല്ലോ, കരീം മറുപടി നൽകി. അവർ തിരിഞ്ഞു നടന്നപ്പോൾ അയാൾ വിളിച്ചു. യശോദേ, ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. അടുത്തുള്ള സ്റ്റാളിലെ ആളോട് തന്റെ മത്സരം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് കരീം അവരുടെ അടുത്തേക്ക് നന്നു. അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല യശോദേ. എന്തു പറ്റി കരീമേ? അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. അവനെ കൊണ്ടാവുന്ന പണി നല്ല വെടുപ്പായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നതിലും കുറച്ചധികം പൈസ ഞാൻ കൊടുക്കുന്നുമുണ്ട്. രാവിലെ മുതൽ സന്ധ്യ വരെ ഇവിടെ നിന്നാൽ അവന് ഭക്ഷണം കഴിക്കുകയും കാശ് കൊടുക്കും. ഇന്നലെ ചായക്കടയിലെ കുമാരൻ പറഞ്ഞപ്പോഴാ സത്യാവസ്ഥ ഞാൻ അറിയുന്നത്. യശോദ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. രാവിലെ ഒരു പൊറോട്ടയും ചൂടുവെള്ളവും, ഉച്ചയ്ക്കും വൈകിട്ടും അവൻ ആ കടയിലേക്ക് പോകാറേയില്ല പോലും. ഞാൻ ഞെട്ടിപ്പോയി. 3 കഴിക്കാനുള്ള കാശ് ഞാൻ കൊടുക്കാറുണ്ട്. ആ സമയത്ത് അവൻ ഹോട്ടലിലേക്ക് എന്ന് പറഞ്ഞ് പോകാറുമുണ്ട്. ഞാനൊന്നും മിണ്ടിയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് കാശ് വാങ്ങി അവൻ പോയപ്പോൾ ഞാനും പോയി നോക്കി. ആ ബസ് സ്റ്റോപ്പിൽ വെറുതെ ഇരിക്കുകയായിരുന്നു അവൻ. 15 ശേഷം തിരിച്ചു വന്നു. കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. എനിക്ക് നല്ല ദേഷ്യം വന്ന് ചീത്ത വിളിച്ചു. അപ്പോൾ അവൻ പറയുകയാ, അവൻ്റെ വാവയ്ക്ക് എന്തോ വാങ്ങണം, പൈസ തികയില്ല, അതുകൊണ്ടാ ഭക്ഷണം കഴിക്കാതെ പൈസ ചേർത്ത് വയ്ക്കുന്നതെന്ന്. കരി മാനസയെ നോക്കി. ഇതാണല്ലേ അവന്റെ അനിയത്തിക്കുട്ടി, അവൾ തലയാട്ടി. മോളുടെ ഏട്ടൻ നല്ലവനാ, ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളവരെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. എന്നാലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, ഭക്ഷണം കഴിക്കാതെ പൈസ ഉണ്ടാക്കിയാൽ അത് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കാനേ ഉപകാരപ്പെടൂ. കരീം തിരിച്ചു കടയിലേക്ക് കയറിപ്പോയി. 8:30 പ്രദീപ് വീട്ടിലെത്തുമ്പോൾ യശോദ വരാന്തയിൽ കാലും നീട്ടി ഇരിപ്പുണ്ട്. മനസ്സ് അവരുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവനെ കണ്ടതും അവൾ എണീറ്റു നേരെയിരുന്നു. ഒരു പ്ലാസ്റ്റിക് കവർ അവന് നീട്ടി. സലദോശയാവേ, ചിറ്റക്കും കൊടുക്ക്, അവൻ പുഞ്ചിരിച്ചു. നീ എവിടെ പോയതാ? ഞാൻ കരീമിന്റെ കടയിൽ വന്നിരുന്നു, യശോദ പരുഷസ്വരത്തിൽ ചോദിച്ചു. അവന്റെ ചിരി മാഞ്ഞു. ചിറ്റയ്ക്കും അനിയത്തിക്കും മസാല ദോശ വാങ്ങാനായിരുന്നോ നീ പട്ടിണി കിടന്നിരുന്നത്? അത്രയ്ക്കൊക്കെ വളർന്നോ കണ്ണാന്നി? ശരിക്കും നിന്റെ പ്രശ്നമെന്താ? അവരുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ പ്രദീപ് തലകുനിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതി എടുത്ത് മാനസയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അവൾ ആകാംക്ഷയുടെ അത് തുറന്നു. അകത്ത് നേരിയൊരു സ്വർണമാല, ഉണ്ണിക്കണ്ണിന്റെ ചെറിയ ലോക്കറ്റ്. ചിറ്റേ നോക്കിക്കേ, മാല ഇതുപോലൊരെണ്ണം എന്റെ ക്ലാസ്സിൽ നിശയ്ക്കുണ്ട്.
അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ യശോദ മനസ്സിൽ കരയുകയായിരുന്നു. ഇത് വാങ്ങാനാണ് അവൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അവർ എഴുന്നേറ്റ് അവന്റെ മുറിയിലേക്ക് പോയി. പ്രദീപ് കുളി കഴിഞ്ഞു വരുമ്പോൾ ചുറ്റ കട്ടിലിൽ ഇരിപ്പുണ്ട്. കുറച്ചുനേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടിയ കണ്ണ, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടായിരുന്നോ? അവൻ അവരുടെ അടുത്തിരുന്നു. എന്റെ പൈസക്ക് തന്നെ വാങ്ങണമെന്ന വാശിയുണ്ടായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് വാവ ചോറുണ്ടോയെന്ന് നോക്കാൻ അവളുടെ ക്ലാസ്സിലേക്ക് പോയതാ ഞാൻ. ഏതൊരു പെണ്ണിന്റെ കഴുത്തിലെ സ്വർണമാല ഇവൾ പിടിച്ചു ഭംഗി നോക്കുന്നതും ആ കുട്ടി ഇഷ്ടപ്പെടാതെ ഇവളെ തള്ളി മാറ്റുന്നതും ഞാൻ കണ്ടു. വല്ലാത്ത സങ്കടം വന്നു ചിറ്റി. അതുകൊണ്ടാ എങ്ങനെയെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് ചിന്തിച്ചത്. അവൾക്ക് ഞാനല്ലേ അച്ഛനും അമ്മയുമൊക്കെ. അവന്റെ മുന്നിൽ തന്റെ പ്രായവും ജീവിതാനുഭവങ്ങളുമൊക്കെ ഒന്നുമല്ലാന്നാവുന്നത് യശോദ അറിഞ്ഞു. 10-ാം ക്ലാസ് അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പ്രദീപ് പാസ്സായി. അടുത്തത് എന്തെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ വിധി ജീവിതം വഴിതിരിച്ചു വിട്ടു. കഠിനമായ നടുവേദന കാരണം യശോദയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയാതെയായി. അവർ തടഞ്ഞിട്ടും പ്രദീപ് വീടിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുത്തു. അനീതിയെ പഠിപ്പിക്കണം, ചിറ്റിയുടെ ചികിത്സ, വീട്ടു ചിലവുകൾ, ഇതിന്റെ ഇടയിൽ തന്റെ പഠനം ആവശ്യമില്ലാത്ത ഒന്നാണെന്ന് അവന് തോന്നി. ആദ്യം നിരുത്സാഹപ്പെടുത്താൻ നോക്കിയെങ്കിലും അവന്റെ ദൃഢനിശ്ചയത്തിന് മുൻപിൽ സനീഷും പരാജയപ്പെട്ടു. അങ്ങനെ അവൻ ആ വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായി. രാവിലെ പത്രവിതരണം, പിന്നെ വർക്ക്ഷോപ്പിലേക്ക്, ഞായറാഴ്ച മീൻ കച്ചവടം. ഉൾക്കാൻ മനസ്സില്ലാത്തവർക്ക് മുന്നിൽ ജീവിതം അനന്തമായ സാധ്യതകൾ തുറന്നിടും. വർക്ക്ഷോപ്പിലെ ജോലികളൊക്കെ അവൻ പഠിച്ചെടുക്കുന്ന വേഗത കണ്ട് സനീഷ് അന്തം വിട്ടു. വർഷങ്ങൾ കടന്നുപോയി. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് അരമണിക്കൂർ പ്രദീപിന്റെ മടിയിൽ തലവെച്ചു കിടക്കണം. അത് മാനസിക നിർബന്ധമായിരുന്നു. കെട്ടിക്കാൻ പ്രായമായി, എന്നിട്ട് ഇപ്പോഴും കുഞ്ഞോവാണെന്ന പെണ്ണിന്റെ വിചാരം, യശോദ ശാസിച്ചു. ഞാൻ കെട്ടിയാലും ഏട്ടന്റെ വാവ തന്നെയാ അല്ലേ ഏട്ടാ? അവൾ പ്രദീപിന്റെ മുഖത്തൂടെ കൈയോടിച്ചു. നീ നല്ലാതെ, അവൻ ചിരിച്ചു. നീ ചിരിച്ചോടാ, നീ ഒറ്റൊരുത്തനെ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നേ. ഒരു കുപ്പായി വിസിലിടാൻ പറഞ്ഞാൽ ഉറപ്പായും അത് കത്തിക്കും. ഒരു കറി പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇന്നലെ ഇവളുണ്ടാക്കിയ മീൻകറി ചട്ടിയോടെ എടുത്ത് ആ പ്ലാവൻ ചോട്ടിൽ കൊണ്ട് കളഞ്ഞു. ഒരു പൂച്ച പോലെ നക്കി നോക്കിയിട്ടില്ല. അത്രയ്ക്ക് കൈപുണ്യമാ. കുറച്ച് ഉപ്പ് കൂടിപ്പോയി. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഏട്ടാ. ചിറ്റി വെറുതെ പറയുന്നതാ, അവൾ കുറവിച്ചു. സാരമില്ല കേട്ടോ, മോള് പഠിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുക്കള പണിയൊക്കെ നിന്നെ കെട്ടുന്നവനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം പോരെ. പ്രദീപ് അവളുടെ മുടിയിൽ തലോടി. ഇനി വാവ പോയി ഉറങ്ങിക്കോ, നേരം ഒരുപാടായി. അവൾ എഴുന്നേറ്റ് ചിറ്റയെ കൊഞ്ഞെണ്ണം കുത്തി അകത്തേക്ക് നടന്നു. അവൾ പോയ ശേഷം പ്രദീപ് ചിറ്റയുടെ അടുത്ത് ചേർന്നിരുന്നു. കണ്ണ, എത്ര പെട്ടെന്ന വർഷങ്ങൾ കഴിഞ്ഞു പോയത്. ട്രൗസറുമിട്ട് കുഞ്ഞനീത്തിയെ ചേർത്ത് പിടിച്ച് നീ ഈ മുറ്റത്ത് വന്ന് കയറിയത് ഇന്നലെ കഴിഞ്ഞ പോലെ. അവൻ അവരുടെ തോളിൽ തലചായ്ച്ചു. അന്ന് ചിറ്റ ഞങ്ങളെ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എന്താവും അവസ്ഥ? നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം മക്കളില്ല എന്ന സങ്കടം എനിക്ക് വന്നിട്ടില്ല കണ്ണ. പക്ഷെ ഇപ്പോ വല്ലാത്തൊരു ഭയം. എന്തിന്? അവളെ മംഗലാപുരത്തേക്ക് പഠിക്കാൻ വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ദൂരം, അത് വേണോ കണ്ണ? വേണം. അവൾക്ക് ഫാമിലി പഠിക്കണമെന്ന ആഗ്രഹം. ശ്രീനിവാസ കോളേജ് നല്ലതാ. അനീഷേട്ടന്റെ മാമന്റെ മോൾ അവിടെ ഉണ്ട്. വിദേശത്തൊക്കെ നല്ല ജോലി സാധ്യത ഉണ്ടെന്നാ എല്ലാരും പറയുന്നേ. അവള് പറക്കട്ടെ ചിറ്റെ, അല്ലാതെ വല്ലവന്റെ മടുക്കളയിൽ നരകിക്കാൻ എന്റെ വാവയെ ഞാൻ വിടില്ല. ലക്ഷങ്ങൾ വേണ്ടേ മോനെ? അത് മാത്രമല്ല, നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റുമോ? ഗൾഫിൽ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം. പിന്നെ പിരിഞ്ഞിരിക്കുന്നത് അത് ബുദ്ധിമുട്ടാണ്, പക്ഷെ സഹിച്ചല്ലേ പറ്റൂ. യശോദ അവന്റെ തലയിൽ ചുണ്ടുകൾ അമർത്തി. അവൾക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം നീയാണ് കണ്ണ. അവൻ മിഴികൾ പൂട്ടി. ശ്രീനിവാസ കോളേജ് ഓഫ് ഫാർമസി, മംഗലാപുരം. അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സനീഷിന്റെ മാമന്റെ മകൾ ശരണ്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ പ്രദീപിനെയും മാനസയെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് പോയി. കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഹോസ്റ്റൽ. ഇവിടുത്തെ താമസമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാ. അടുത്ത മാസം ഇവിടെ അടുത്തൊരു തന്നെ ഒരു വീടെടുത്ത് റെന്റിന് മാറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിളെയും കൂട്ടാം, ശരണ്യ പറഞ്ഞു. പ്രദീപിന്റെ മുഖഭാവം കണ്ട് അവൾ ചിരിച്ചു. ഏട്ടൻ പേടിക്കാതെ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം ഇവളെ. ഹോസ്റ്റലിന്റെ ഗേറ്റിലെത്തി അവൻ മാനസയോട് യാത്ര പറഞ്ഞു. ഏട്ടൻ ഇടയ്ക്ക് വരാം, അവൾ തലകുനിച്ച് നിൽപ്പാണ്. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം, നല്ലോണം പഠിക്കണം, ദിവസവും ഏട്ടനെ ഫോൺ വിളിക്കണം. ഒന്നിനും മറുപടിയില്ല. വാവേ, എന്തെങ്കിലും പറയേടി, അവന്റെ ശബ്ദം ഇടറിപ്പോയി. അവൾ കുനിഞ്ഞ് അവന്റെ കാലുകളിൽ തൊട്ടു. ഒരു ഞെട്ടലോടെ പ്രദീപ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്താ വാവി ഇത്? ഏട്ടൻ ഇല്ലാതെ ഞാൻ എങ്ങനെ? അവൾ വിതുമ്പിക്കരഞ്ഞു. അവൻ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. സാരമില്ല, ഏട്ടൻ മിക്കവാറും അടുത്ത മാസം ഗൾഫിൽ പോകും. അതിന് 2 ദിവസം മുമ്പ് മോളെ കൂട്ടാൻ വരാം. അവളെ സമാധാനിപ്പിച്ച് അവൻ നടന്നു. കുറെ ദൂരം ചെന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ തന്നെ നിൽക്കുന്നു. തന്റെ തോളിൽ തളർന്നു കിടക്കുന്ന 2-ാം ക്ലാസ്സുകാരുടെ രൂപം മനസ്സിൽ തെളിഞ്ഞതോടെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനിയും ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടെന്ന് ആരോ മനസ്സിൽ മന്ത്രിച്ചപ്പോൾ അവൻ കണ്ണുകൾ തുടച്ച് വേഗത്തിൽ നടന്നു നീങ്ങി. അപ്പോ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെ? ചായക്കപ്പ് ടീപ്പോയുടെ മുകളിൽ വെച്ച് ബ്രോക്കർ മുരളി ചോദിച്ചു. അതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ല മുരളി, യശോദ പറഞ്ഞു. പ്രദീപിനോട് ചോദിക്കട്ടെ, അവന്റെ ഇഷ്ടം എന്താണോ അത് നടക്കും. ആയിക്കോട്ടെ, ഞങ്ങൾ കുട്ടിയൊന്ന് കാണാൻ വന്നേ ഉള്ളൂ. വിവേക് അടുത്ത മാസം തിരിച്ചു പോകും, അതിനു മുമ്പ് നിങ്ങൾ തീരുമാനം അറിയിച്ചാൽ മതി. പരസ്ഥിതിയമ്മ എഴുന്നേറ്റു. വിവേക് മാനസയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിനക്ക് വല്ലതും കുട്ടിയോട് സംസാരിക്കണോ മോനെ? അവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ.
അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ സരസ്വതി, നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ വന്ന ഷോക്കിലെ ആ കുട്ടി. വിവേകിന്റെ അച്ഛൻ ഭാസ്കരനും പറഞ്ഞു. എല്ലാവരും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. കാർ മുറ്റത്തു നിന്ന് നീങ്ങിയതോടെ മാനസയുടെ ശബ്ദമുയർന്നു. തിറ്റി എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഞാൻ എന്തു ചെയ്തെന്ന? മംഗലാപുരത്തു നിന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പെണ്ണുകാണൽ ചടങ്ങിന് വേണ്ടിയാ അല്ലേ? അല്ല മോളെ, ഇന്നലെ രാത്രിയാ മുരളി എന്നെ വിളിച്ചു പറഞ്ഞ് ഇവരിന്ന് വരുമെന്ന്. രാവിലെ എന്നോട് പറയായിരുന്നല്ലോ. എന്നിട്ട് നിനക്ക് മുങ്ങാനല്ലേ? എടി പെണ്ണെ, നിനക്കിപ്പോ എന്തോ തട്ടിപ്പുമുണ്ട്. നിന്റെ ഫോണിൽ കുത്തിക്കളയും മാറുന്നുള്ള സംസാരമൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വളം വെച്ചു തരുന്നത് അവനാണല്ലോ. ഞാൻ ആരെ വിളിച്ചെന്നാ? ദേ വേണേൽ എന്റെ ഫോൺ നോക്കിക്കോ. വേണ്ട, എനിക്ക് ഈ കുന്നാണത്തെ കുറിച്ചൊന്നും അറിയില്ല. മനസ്സ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ സമയമായിട്ടും അവളെ കാണാതായപ്പോൾ യശോദ മുറിയിൽ പോയി നോക്കി. അവൾ കട്ടിലിരുന്ന് മേശപ്പുറത്ത് തലവെച്ച് കിടക്കുകയാണ്. അവർ അരകിലിരുന്ന് മെല്ലെ അവളുടെ മുടിയിൽ തലോടി. എനിക്കിപ്പോ കല്യാണം വേണ്ട ചിറ്റേ, തലയുയർത്താതെ അവൾ പറഞ്ഞു. അതിനിപ്പോ ആര് കല്യാണം നടത്തുന്നു? എടി, ആ കൊച്ചൻ അടുത്ത മാസം പോകും, പിന്നെ ഒരു വർഷം കഴിഞ്ഞ് കല്യാണം. അപ്പോ എന്റെ പഠിപ്പ്? ഏട്ടൻ പറഞ്ഞ പോലെ ജോലി. നിന്റെ ക്ലാസ് തീരാൻ ഒരു വർഷമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ കല്യാണം നടത്തും, പിന്നെ ജോലി. എടി, ആ ചെറുക്കൻ മലേഷ്യയിൽ കുട്ടികളുടെ ഡോക്ടറാണ്, നിന്റെ ജോലിക്കാരെയും അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. മനസ്സ് സമ്മതമല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. മോളെ, നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യമൊക്കെ അറിഞ്ഞിട്ടും ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നീ നിന്റെ ഏട്ടനെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്ക്. ചെറുപ്പം മുതൽ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നേ. ഏതോ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് നിനക്ക് വേണ്ടിയാ. അവന്റെ സമപ്രായക്കാരൊക്കെ കല്യാണം കഴിഞ്ഞ കുടുംബമായി. അവൻ അതൊന്നും ആലോചിക്കാറേയില്ല. നീ അവനെ വിളിച്ചു കരഞ്ഞു കാണിച്ചാൽ ഈ ആലോചന വേണ്ടെന്നേ അവൻ പറയൂ. പക്ഷെ എന്റെ മോളൊന്നും ഓർക്കണം, അവനൊരു ജീവിതമുണ്ട്, നിനക്ക് അവന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വവും ഉണ്ട്. നിന്റെ പിടിവാശികളിൽ നശിക്കുന്നത് അവന്റെ നല്ല പ്രായമാണ്. യശോദ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അൽറായ് കുവൈറ്റ് ലുലുമാളിനോട് ചേർന്ന ആലുക്കാസ് ജ്വല്ലറിയിൽ നിന്നും പ്രദീപ് പുറത്തിറങ്ങി. ഫോൺ എടുത്ത് തുറന്നു. ചിട്ട നേരത്തെ വിളിച്ചപ്പോൾ എടുത്തില്ല, തിരിച്ചു വിളിച്ചു. കണ്ണ, വല്ലതും കഴിച്ചു മോനെ? സ്നേഹത്തോടെയുള്ള ചോദ്യം. ഇല്ല ചിട്ടേ, റൂമിലേക്ക് പോയി കഴിക്കും, ഇപ്പോൾ പുറത്താ, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. വാവൻ നിന്നെ വിളിച്ചായിരുന്നോ? ഇന്നലെ രാത്രി വിളിച്ചു, പെണ്ണുകാണാൻ വന്നതൊക്കെ പറഞ്ഞു. അവൾക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഏയ് ഇല്ല, എന്നെ നെറ്റ് തീർന്നത് കൊണ്ട് പെട്ടെന്ന് കോള് കട്ടായി. എന്താ ചിട്ടി, അവൾക്ക് ഇഷ്ടമില്ലേ? എന്നാൽ വേണ്ട, എല്ലാം അവളുടെ മാത്രം ഇഷ്ടത്തിന് വിട്ടാൽ പറ്റില്ല മോനെ. ഇതൊരു നല്ല ബന്ധമാ, അത് പോട്ടെ. അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ, ഇപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ചിട്ട പറഞ്ഞോ? പ്രദീപ് ലുലുവാടിന്റെ മുന്നിലുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് മാറി നിന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ബഹളമയം. ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ, വിവേകിന്റെ അനിയത്തി വിനീതയുടെ കാര്യം, അവർക്കതിന് നല്ല താല്പര്യമുണ്ട്. ചിട്ടയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ കുട്ടി ടീച്ചറാണ്, ഞാൻ വെറുമൊരു മെക്കാനിക്കും. വിവേകിന്റെ വാവയെ ഇഷ്ടപ്പെട്ടു, അവർ പെണ്ണ് ചോദിച്ചു വന്ന് അത് മനസ്സിലാക്കാം. പക്ഷെ ആ കുട്ടിയെ നീ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. നാട്ടിൽ നല്ല ചെറുപ്പക്കാർ വേറെയുണ്ടല്ലോ. ആ, അതൊന്നും എനിക്കറിയില്ല. നിന്റെ നമ്പർ വിവേകിന്റെ അച്ഛന് കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കും. എന്താന്ന് വെച്ചാൽ നീ സംസാരിച്ചോ, ഞാൻ വയ്ക്കുക. ഭാവിക്ക് ഇന്ന് തിരിച്ചു പോണം, കുറച്ച് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്, അതൊന്ന് കുപ്പിയിലാക്കട്ടെ. അവളോട് നിന്നെ വിളിക്കാൻ പറയാം. ചിറ്റ ഫോൺ വെച്ചു. പാർക്കിങ്ങിന്റെ അങ്ങേത്തലക്കൽ വെച്ച കാർ ലക്ഷ്യമാക്കി അവൻ നടന്നു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നാസർ ചാരി എന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. പ്രദീപ് ഡോർ തുറന്ന് അകത്ത് കയറി. എന്താ വാങ്ങിച്ചത് നോക്കട്ടെ, നാസർ പറഞ്ഞു. അവൻ കയ്യിലിരുന്ന ബോക്സ് നീട്ടി. അയാൾ അത് വാങ്ങി തുറന്നു. ഒരു സ്വർണത്തിന്റെ വള. ഇത്ര പവനാടാ, രണ്ടരയിൽ കുറച്ച് കുറവുണ്ട്, അനിയത്തിക്ക് വേണ്ടിയല്ലേ? അതേ ഇക്ക. പിന്നെ പ്രദീപേ, ഇക്ക നിന്നോടൊരു കാര്യം പറയാം. നിന്നെ 4 വർഷത്തോളമായി ഞാൻ കാണുന്നു, ഇന്നേ വരെ നിനക്ക് വേണ്ടി നീ ഒന്നും വാങ്ങിയില്ല, എല്ലാം അനിയത്തിക്ക് മാത്രം. നായാ പൈസ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്നറിയാം. 23 വർഷമായി ഞാൻ ഈ കുവൈറ്റിൽ നിന്നെ പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങ് ജീവിക്കും, സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കില്ല. അവസാനം ആർക്കും വേണ്ടാതെ എവിടെയെങ്കിലും നരകിക്കും. ഞാനും അതിലൊരുത്തന 3 പെങ്ങന്മാരെ കെട്ടിച്ചു, അവരുടെ കെട്ടിയന്മാർക്ക് ജോലിയാക്കി കൊടുത്തു. മറ്റുള്ളവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് അവസാനം നാട്ടിലെത്തിയപ്പോൾ ഞാനൊരു അധികപ്പെട്ടായി. ഇതാ ഇങ്ങോട്ട് തിരിച്ചു വന്നേ. ജ്വല്ലറി ബോക്സ് പ്രദീപിന്റെ കയ്യിലേക്ക് നാസർ വെച്ചു കൊടുത്തു. നമ്മൾ പ്രവാസികൾക്കെല്ലാം പറ്റുന്നതായത് കുറച്ചെങ്കിലും നമ്മളെപ്പറ്റി ചിന്തിക്കണം. നഷ്ടപ്പെടുന്ന ജീവിതം തിരിച്ചു കിട്ടില്ല. ത്യാഗം ചെയ്യുന്നതിനൊക്കെ പരിധിയുണ്ട്. നിന്നോട് ഇത് പറയുന്നത് കൊണ്ട് ദേഷ്യമൊന്നും തോന്നിയേക്കല്ലേ? അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിച്ചൊരു പ്രവാസി തന്നെ പോലെ മറ്റൊരാളാകരുതെന്നേ ചിന്തിക്കൂ. സ്നേഹം കൊണ്ടാണ് നാസർക്ക് പറയുന്നതെന്ന് പ്രദീപിന് അറിയാം. സനീഷിന്റെ കൂട്ടുകാരനാണ് നാസർ. കുവൈറ്റിലേക്കുള്ള വിസ ശരിയാക്കി തന്നത് നാസറാണ്. കുറ്റിപ്പുറംകാരൻ, ഒരേ സ്ഥലത്ത് ജോലി, ഒരേ മുറിയിൽ താമസം. പ്രദീപിനോട് സ്വന്തം മകനോടെന്ന പോലെ വാത്സല്യവും അവന്റെ അനിയത്തിയോടുള്ള സ്നേഹത്തിൽ ബഹുമാനവും അദ്ദേഹത്തിനുണ്ട്. ശരി, ഇനി എങ്ങോട്ടാ? എനിക്കൊന്ന് സിറ്റിയിൽ പോണം, ഒരാളെ കാണാനുണ്ട്. ഇക്ക, എന്നെ ഒന്ന് സാൽമേയിൽ ഇറക്കി വിടുമോ? നാട്ടിലുള്ള ഒരാൾ ലീവിന് പോകുന്നുണ്ട്, അവരുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാനാ. ഇത് ആരാടാ? അമേരി ഹോസ്പിറ്റൽ നേഴ്സാണ്, മിനി ചേച്ചി, ഞങ്ങളുടെ വീടിന്റെ അടുത്താ.
കൽമീലയുടെ മറീന മാളിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നീ എൻ്റെ കൂടെ സിറ്റിയിലേക്ക് വരുന്നു. ഇല്ല, ഇക്ക പോയിട്ട് വാ. കാർ റോഡിലേക്ക് കയറി. മംഗലാപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു മാനസ. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിക്കവേ ഫോൺ അടിച്ചു. പരിചയമില്ലാത്ത നമ്പർ. മാനസ, ഇത് ഞാനാ വിവേക്. മൃദുലമായ സ്വരം. അവൾക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. നേരിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, അതാ ഫോൺ വിളിച്ചത്. താനിപ്പോ എവിടാ? ഞാൻ മംഗലാപുരത്തേക്ക് തിരിച്ചു പോകുന്നു, ട്രെയിനിൽ. ആകസ്മികമായി വന്ന ഒരു പ്രപ്പോസലാണെന്ന് താൻ കരുതുന്നുണ്ടാകും അല്ലേ? പക്ഷെ സത്യമതല്ല, തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഡോക്ടർ രാമകൃഷ്ണയെ അറിയോ? അറിയാം പ്രൊഫസർ. അദ്ദേഹത്തിന്റെ മകൻ എന്റെയൊപ്പം മലേഷ്യയിലാണ്. അവന്റെ കൂടെ വന്നപ്പോഴാണ് തന്നെ ആദ്യം കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടമായി. അന്വേഷിച്ചു, നാട്ടിലെ അഡ്രസ് തപ്പിപ്പിടിച്ച് ബ്രോക്കർ മുരളിയെ ഏൽപ്പിച്ചു. അവളൊന്നും മിണ്ടിയില്ല. എനിക്ക് ഈ റൊമാൻസ് അത്ര പരിചയമില്ലാത്ത സംഗതിയാണ് കേട്ടോ. എന്നാലും പറയാം, മാനസിയെ ഒത്തിരി ഇഷ്ടമായി. എന്നും കൂടെ ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. പേടിക്കേണ്ട, തന്റെ ഒരു സ്വപ്നങ്ങൾക്കും ഞാൻ തടസ്സമാവില്ല. അതൊക്കെ നേടിയെടുക്കാൻ തോളോട് ചേർന്ന് നിൽക്കും. എന്തു മറുപടി നൽകാനെന്നറിയാതെ മാനസ പകച്ചു. നീ തന്റെ ഉടം എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഞാൻ എനിക്ക് അവൾ എന്തോ പറയാൻ തുടങ്ങിയവേ. പെട്ടെന്ന് വിവേക് ഇടയിൽ കയറി. മാനസ, സോറി, എന്റെ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഫോണും കയ്യിൽ പിടിച്ച് നിശ്ചലയായി ഇരിക്കവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറീന മാളിൽ നിന്നും തിരിച്ചു ഹർവാനയിലേക്ക് റൂമിൽ വന്ന് കയറിയതേയുള്ളൂ. കട്ടിലിൽ വെച്ച പ്രദീപിന്റെ മൊബൈൽ ശബ്ദിച്ചു. നാട്ടിലെ നമ്പറാണ്. പ്രദീപ് അല്ലേ? അതെ, ആരാ? ഞാൻ ഭാസ്കരൻ, വിവേകിന്റെ അച്ഛൻ. ആ, മനസ്സിലായി, സാറ് പറഞ്ഞോ. അവന്റെ സ്വരത്തിൽ വിനയം കലർന്നു. അപ്പുറത്തു നിന്ന് ചിരിക്കുന്ന ശബ്ദം കേട്ടു. എന്നെ സാറെന്നൊന്നും വിളിക്കേണ്ട, അത് അകലം കൂട്ടും. പ്രദീപിന്റെ തീരുമാനം അറിയാനാ വിളിച്ചത്. അവളുടെ ഇഷ്ടമാ, എനിക്ക് വലുത്. ഞാൻ അവളോട് ഇതേപ്പറ്റി ചോദിച്ചിട്ടില്ല. മാനസിയുടെ കാര്യമല്ല പ്രദീപെ ഞാൻ ചോദിച്ചത്, അത് വിവേക് നോക്കിക്കോളും. ഞാൻ തന്റെ കാര്യമാ ചോദിച്ചത്. എന്റെ മോളെ വിവാഹം കഴിക്കാൻ തനിക്ക് ഇഷ്ടമാണോ? ഞാൻ ഇതുവരെ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആ കുട്ടിക്ക് ഞാനൊട്ടും ചേരില്ല. നിങ്ങളുടെ നിലയ്ക്ക് ചേരുന്ന ഒരാളല്ല ഞാൻ. 10-ാം ക്ലാസ് വരെ പഠിച്ച ഒരു മെക്കാനിക്. നാലാളുടെ മുന്നിൽ പറയാൻ നിങ്ങൾക്ക് നാണക്കേടാവും. എന്തിനാ വെറുതെ? ഒരു നിമിഷം അപ്പുറം നിശബ്ദത. ദീപേ, ഞാൻ 8-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അച്ഛൻ കള്ളച്ചേത്ത് തൊഴിലാളി ആയിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ 2 അനിയത്തിമാരെയും അമ്മയും നോക്കാൻ പഠിപ്പും മതിയാക്കി ജോലി തുടങ്ങി. മുന്തുകൊണ്ടയിൽ പഴക്കച്ചവടമായിരുന്നു പണി. നല്ലപോലെ കഷ്ടപ്പെട്ടു, പട്ടിണി കിടന്നു. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതായിരുന്നു ഊർജം. പടിപടിയായി മുന്നോട്ട് വന്നു. അനിയത്തിമാരെ പഠിപ്പിച്ചു. അവർക്ക് ചേർന്ന ബന്ധവും കണ്ടെത്തി കൊടുത്തു. പിന്നെയാ സരസ്വതിയെ വിവാഹം കഴിച്ചത്. മക്കളെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു. അവർക്ക് ജോലിയുമായി. ഭാസ്കരൻ ഒന്ന് നിർത്തി. അതായത് താനിപ്പോ ജീവിക്കുന്ന ജീവിതം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചവനായി ഞാൻ. അതുകൊണ്ട് തന്നെ പ്രദീപിനെ എനിക്ക് മനസ്സിലാവും. എന്റെ മോള് കഷ്ടപ്പാട് അറിയാതെ വളർന്നവളൊന്നുമല്ലടോ. ഉയർച്ചയും താഴ്ചയുമൊക്കെ അവളും അനുഭവിച്ചിട്ടുണ്ട്. അനിയത്തി ഇത്രയും സ്നേഹിക്കുന്ന ഒരു ചേട്ടൻ സ്വന്തം ഭാര്യയും അതുപോലെ സ്നേഹിക്കുമെന്ന് അവൾക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ കാശും നല്ല ജോലിയുമുള്ള ചെക്കന്മാരെ കിട്ടും. പക്ഷെ കലർപ്പില്ലാത്ത സ്നേഹം തരുന്നവർ കുറവായിരിക്കും. കയ്യത്തും ദൂരത്ത് താനുണ്ടാവുമ്പോൾ മറ്റൊരാളെ ഞാൻ എന്തിനു തേടി നടക്കണം? പണവും പദവിയുമൊക്കെ എപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷെ സ്നേഹിക്കാനുള്ള മനസ്സ് മരണം വരെ ഉണ്ടാകും. പ്രദീപ് കേട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഞാൻ ഫോൺ മോൾക്ക് കൊടുക്കാം. നിങ്ങൾ സംസാരിച്ചു നോക്ക്. പ്രദീപിന് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ വിവേകിന്റെയും മാനസിയുടെയും കാര്യം മാത്രം നടത്താം. ജീവിതം നിങ്ങളുടേതാണ്, തീരുമാനവും നിങ്ങളുടേത് തന്നെ. അവൻ എന്തെങ്കിലും പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ ഫോൺ കൈമാറപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പുറത്ത് മൗനം. ഹലോ, വിറയാർന്നതെങ്കിലും മധുരമായ സ്വരം. നീത പറഞ്ഞോ? പിന്നെയും മൗനം. വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണെങ്കിൽ പേടിക്കണ്ട കേട്ടോ. ഞാൻ തന്റെ അച്ഛനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞോടിയാ. പോരാഞ്ഞിട്ട് ഞാൻ ഇന്നേ വരെ എന്റെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അയ്യോ, അതൊന്നുമല്ല, എന്തു പറഞ്ഞ് തുടങ്ങണമെന്ന് അറിയാത്തതുകൊണ്ടാ. അവൾ പരിഭ്രമത്തോടെ സംസാരിച്ചു തുടങ്ങി. പിന്നെ നിർബന്ധിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു കാര്യത്തിന് മക്കളെ നിർബന്ധിക്കുന്നവരല്ല എന്റെ പേരൻസ്. ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് ചേർന്ന ബന്ധമാണെന്ന് തോന്നി, അതുകൊണ്ട് സമ്മതിച്ചു. നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലല്ലോ വിനീത. കാണാനും അടുത്തറിയാനുമുള്ള സമയമൊക്കെ ഇനിയും ഉണ്ടല്ലോ. അവൻ ഫോണും ചെവിയിൽ വെച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. പുറത്തെ കൊടും ചൂട് അവൻ അനുഭവപ്പെട്ടില്ല. വിനീത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി മാനസ ഫോണെടുത്ത് പ്രദീപിനെ വിളിച്ചു. മാവേ, ഭക്ഷണം കഴിച്ചോ? സ്നേഹത്തോടെയുള്ള ചോദ്യം. കഴിച്ചു. ഏട്ടനോ? ഇല്ല, ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ആ പിന്നെ, മിനിച്ചേച്ചി നാട്ടിലെത്തിയിട്ടുണ്ട്. ഒരു സാധനം ഞാൻ മോൾക്ക് തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ ചിട്ടിയുടെ കയ്യിൽ കൊടുക്കും. എന്തു പറ്റി ഏട്ടന്റെ ബാവയ്ക്ക്? എന്ത് സാധനമാണെന്ന് പറയാതെ എന്നെ ഉറങ്ങാൻ വിടാറില്ലല്ലോ പണ്ടൊക്കെ. കല്യാണം ഉറപ്പിച്ച പിന്നെ ആളാകെ മാറി, അവൻ പരിഭവിച്ചു. എനിക്ക് വയ്യ ഏട്ട, തലവേദന. അയ്യോ, ഡോക്ടറെ കാണിക്കുവാവേ. സാരമില്ല ഏട്ട, മരുന്ന് കഴിച്ചു, മാറിക്കോളും. ഇന്ന് ഉറങ്ങിക്കോ. തലവേദനിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട. നാളെ കുറവില്ലെങ്കിൽ ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ പോകണം. ശരി, വെച്ചോ. ഏട്ടാ, എന്താ മോളു?
എനിക്ക് എന്റെ ഏട്ടനെ ഒത്തിരി ഇഷ്ടമാണ്, ചർച്ചയോടെ അവൾ പറഞ്ഞു. അതെനിക്ക് അറിയാം ഭാവി, മോൾ ഉറങ്ങിക്കോ, ഏട്ടൻ അടുത്തുണ്ട്. പണ്ടത്തെ പോലെ ഏട്ടന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതായി വിചാരിച്ചു. അവനും കരച്ചിൽ വന്നു. ഫോൺ കട്ട് ചെയ്ത് രണ്ടുപേരും രണ്ടിടത്ത് വ്യത്യസ്ത കാരണങ്ങളാൽ സ്വയം മറന്നു കരഞ്ഞു. വിനീതയുടെ വിളിക്കായി കാത്തിരിക്കുകയായിരുന്നു പ്രദീപ്. നാസർ റൂമിലേക്ക് കയറി വന്നു, മ്ലാനമായ മുഖം. സൂപ്പർവൈസർ പാകിസ്ഥാനി വഴക്കു പറഞ്ഞാലാണ് സാധാരണ ഇങ്ങനെ. എന്തായിക്ക, ഇന്നും കിട്ടിയോ? സാരമില്ല, അടുത്ത മാസം അങ്ങോട്ട് പോവും, പിന്നെ വരില്ല. അതുവരെ സഹിച്ചാൽ മതിയല്ലോ. പ്രദീപേ, നീ നാട്ടിലേക്ക് വിളിച്ചോ? വിളിച്ചു, എടുക്കുന്നില്ല. ചിറ്റയ്ക്ക് ഇന്ന് ആശുപത്രിയിൽ പോകണം, വാവ തിരക്കിലായിരിക്കും. കോഴ്സ് കയ്യാറായില്ലേ? രാത്രി വിളിക്കും. നാസർ അവന്റെ അടുത്തിരുന്ന് തോളിൽ കൈവച്ചു. മോനെ, ഒരു കാര്യം പറയാനുണ്ട്. എങ്ങനെ പറയുമെന്ന് ഇക്കയ്ക്ക് അറിയില്ല. പക്ഷെ പറയാതിരിക്കാനും പറ്റൂല, നീ പതറരുത്. എന്തായിക്ക? അത് പറഞ്ഞോ. അനീഷ് വിളിച്ചിരുന്നു, ഒരു പ്രശ്നമുണ്ട്. പ്രദീപിന്റെ ഹൃദയം വല്ലാത്തൊരു വേഗത്തിൽ മിടിച്ചു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. നാസർ അവന്റെ തോളിലെ പിടിമുറുക്കി. മനസ അവൾക്ക് എന്തു പറ്റി? കരയുന്നത് പോലെ അവൻ ചോദിച്ചു. അവൾക്ക് കൂടെ പഠിക്കുന്നൊരു പയ്യനോട് ഇഷ്ടമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ രണ്ടാളും മിസ്സിംഗ് ആണ്. ഉച്ചയ്ക്ക് അവരുടെ ഏതോ ഒരു ഫ്രണ്ട് സനീഷിന്റെ കസിൻ ശരണ്യെ വിളിച്ചു. അവര് വിവാഹം കഴിച്ചത്രേ. പ്രദീപ് കുറച്ചു നേരം അയാളെ തന്നെ നോക്കിയിരുന്നു, പിന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇക്ക എന്തൊക്കെയാ ഈ പറയുന്നത്? എന്റെ വാവയോ? ഒന്ന് പോയിക്ക. ആരോ കളിപ്പിക്കുന്നതാ, മിക്കവാറും സനീഷിന്റെ പണി തന്നതാ. മൂപ്പർക്കും പണ്ട് ഇമാതിരി സൂക്കേടുണ്ട്. എന്റെ വാവ ഒളിച്ചോടാനോ? അതിന് വേറെ ആളെ നോക്കണം. ഈ നെഞ്ചിൽ കിടത്തി വളർത്തിയ മോളാ അത്. അവളുടെ അച്ഛനും അമ്മയും എല്ലാം ഞാനാ. എന്നോട് ചോദിക്കാതെ ഒന്നും അവൾ ചെയ്യില്ല. ഇക്കയ്ക്ക് സംശയം മാറിയില്ലെങ്കിൽ ഇപ്പൊ മാറ്റിത്തരാം. അവൻ ഫോണെടുത്ത് മാനസയെ വിളിച്ചു. സ്വിച്ച് ഇഡ് ഓഫ്. ചാർജ് തീർന്നിട്ടുണ്ടാവും. ഈ പെണ്ണിന് ശ്രദ്ധയുമില്ല. എപ്പോഴും ഞാൻ പറയും കുത്തിവെക്കണമെന്ന്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് പഴയ ഫോണാ. ഇപ്രാവശ്യം പോകുമ്പോൾ പുതിയൊരെണ്ണം വാങ്ങിക്കൊടുക്കണം. നാസർ വേദനയോടെ അവനെ നോക്കിയിരുന്നു. അവൻ യശോദയുടെ നമ്പറിലേക്ക് അടിച്ചു. എടുക്കുന്നില്ല. ഇത് വേറൊരു അവതാരം. എപ്പോ നോക്കിയാലും സൈലന്റ് ആക്കി വെക്കും. അവൻ പിന്നെയും അടിച്ചുകൊണ്ടിരുന്നു. ഒൻപതാമത്തെ ശ്രമത്തിൽ അപ്പുറത്തു നിന്നും ഫോൺ എടുത്തു. ഒരു നിലവിളി ശബ്ദം. അണ്ണാ, എല്ലാം പോയേടാ, അവള് നമ്മളെ ചതിച്ചു. എന്താ ചേച്ചി, എന്തു പറ്റി? അവൾ ആരുടെയോ കൂടെ പോയടാ. നീ കണ്ട സ്വപ്നങ്ങളെല്ലാം തകർത്ത് അവള് പോയി മോനെ. ഇലറി കരച്ചിൽ. ആരൊക്കെ ചിറ്റയെ സമാധാനിപ്പിക്കുന്നുണ്ട്, പക്ഷെ കരച്ചിൽ കൂടതേയുള്ളൂ. നീ തോറ്റു പോയി കണ്ണ, അവള് തോൽപ്പിച്ചു. ഇതിലും ഭേദം അവൾക്ക്. എന്നെ കൊല്ലുന്നതായിരുന്നില്ലേ എന്റെ മോനെ? ഇതിനു മാത്രം എന്ത് പാപമാ നീ ചെയ്തേ? അവന്റെ കയ്യിൽ നിന്നും ഫോൺ ഊർന്ന് നിലത്ത് പതിച്ചു. വളർന്ന മിഴികളുള്ള രണ്ടാം ക്ലാസ്സുകാരിയുടെ മുഖം മുന്നിൽ തെളിഞ്ഞു. നെഞ്ചോട് ചേർന്ന് കിടന്ന് അവൾ വിളിക്കുകയാണ്. ഏട്ടാ. ദീപിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. തലച്ചോറിൽ ഒരു മുഴക്കം. കാലുകൾ കുഴഞ്ഞ് അവൻ നിലത്തേക്ക് വീണു. ഇരുമ്പുകട്ടിൽ തലയിടിച്ചു. നാസർ ഓടി വന്ന് അവനെ താങ്ങി പിടിക്കുമ്പോൾ ആ ചുണ്ടുകൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ആവേ മോളെ. യശോദ റൂമിലേക്ക് കയറിയപ്പോൾ പ്രദീപിനെ കണ്ടില്ല. ബാത്റൂം കതക് തുറന്നിട്ടുണ്ട്. വെള്ളം വീഴുന്ന ശബ്ദം. അവർ അതിനുള്ളിലേക്ക് നോക്കി. ഷവറിന് താഴെ ഫ്ലോറിൽ അവൻ കിടക്കുന്നു. വാഷ് ബേസിനിൽ ഛർദ്ദിച്ചിട്ടുണ്ട്. അവർ ഷവർ ഓഫ് ചെയ്ത് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി. ഓലെടുത്ത് തലയും ദേഹവും തുടച്ചു. പ്രദീപ് പാതി കണ്ണുകൾ തുറന്ന് അവരെ നോക്കി. മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവരവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് ബാത്റൂമിന്റെ വെളിയിൽ ഇറക്കി. തവ്വൽ ഉടുപ്പിച്ച് നനഞ്ഞ മുണ്ട് അഴിച്ചു മാറ്റി വേറൊന്ന് ഉടുപ്പിച്ചു. എന്നിട്ട് അവനെ കട്ടിലിൽ കിടത്തി. അവേ. അവൻ പതിയെ വിളിച്ചു. യശോദ അവനെ പുതപ്പിച്ച ശേഷം പുറത്തിറങ്ങി. വാതിൽ ചാരി. പിന്നെ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങളായി പ്രദീപ് ഇങ്ങനെയാണ്. മാനസ പോയി കുറച്ചുനാൾ കഴിഞ്ഞ ശേഷം അവൻ കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തി. ആര് കണ്ടാലും ഹൃദയം തകർന്നു പോകുന്ന രൂപം. നാസർ കൂടെ വന്നിരുന്നു. ഒറ്റയ്ക്ക് വിട്ടാൽ അവൻ എന്തെങ്കിലും കടുകയോ ചെയ്യുമോ എന്നയാൾ ഭയന്നു. വീട്ടിലെത്തി അവൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയി. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ എല്ലാവരും കുഴങ്ങി. ആ കുട്ടിയുടെ വിവരം വല്ലതുമുണ്ടോ? നാസർ സനീഷിനോട് ചോദിച്ചു. കണ്ണൂരിലുണ്ടെന്ന് അറിഞ്ഞത് അന്വേഷിച്ചു പോകണ്ടെന്ന് പ്രദീപ് പറഞ്ഞതുകൊണ്ട് ആരും അതിന് മെനക്കെട്ടില്ല. എന്നാലും ഇവനോട് ഇങ്ങനെ ചെയ്യാൻ അവൾക്ക് മനസ്സ് വന്നല്ലോ. എന്റെ ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഏട്ടനെ വഞ്ചിക്കാൻ എങ്ങനെയാ അവൾക്ക് കഴിഞ്ഞത്? നാസർ നെടുവേർപ്പിട്ടു. യശോദ അകത്തേക്ക് ചെന്നപ്പോൾ പ്രദീപ് ബാഗ് തുറന്ന് സാധനങ്ങൾ നിരത്തി വെക്കുകയാണ്. ഡ്രസ് മേക്കപ്പ് സെറ്റ് പെർഫ്യൂംസ് തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ അവൾക്ക് വേണ്ടി ആശയോടെ വാങ്ങിച്ചതാ ചിറ്റേ. ഇനി എന്തിനാ ഇതൊക്കെ? അല്ലേ, അയൽപക്കത്തെ ആർക്കെങ്കിലും കൊടുത്തേക്ക്, അവൻ പതിയെ പറഞ്ഞു. യശോദ അവന്റെ അരികിലെത്തി ചേർത്ത് പിടിച്ചു. എനിക്ക് അവളെന്നും കൊച്ചു കുട്ടിയായിരുന്നു. വലിയ പെണ്ണായത് ഞാൻ അറിഞ്ഞില്ല. എന്റെ തെറ്റാ. എന്നാലും അവൾക്ക് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ സന്തോഷത്തോടെ നടത്തി കൊടുക്കുമായിരുന്നല്ലോ. ഇത്രയും സ്നേഹിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ ഭാവിക്ക് കഴിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോൾ ചങ്ക് തകരുന്നു. യശോദ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. 11-ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ വേറൊരാളുടെ കൂടെ ഇണചേരുന്നത് കാണേണ്ടി വന്ന ഒരു ആൺകുട്ടി. അമ്മയുടെ ദുർനടപ്പ് അനിയത്തിയെ ബാധിക്കരുത് എന്ന് കരുതി അവളെയും കൊണ്ട് വീട് വിട്ടിറങ്ങി. സ്വന്തം ജീവിതം മറന്ന് അനിയത്തിക്ക് വേണ്ടി ജീവിച്ചു.
അവസാനം അവൾ കാരണം മാനസിക നില തന്നെ തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അണ്ണ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. ഇനി ഓർത്താൽ വേദന കൂടുകയുള്ളൂ. ഇനി നിന്റെ ജീവിതത്തിൽ അവളില്ല, അങ്ങനെ ചിന്തിക്കേ. ചിറ്റ പറഞ്ഞത് ശരിയാ, അവൾക്ക് വേണ്ടി ഇനി ഞാൻ കരയില്ല. അതിനുള്ള അർഹത പോലും അവൾക്കില്ല. എവിടെയായിരുന്നാലും ആരുടെ കൂടെ ആയിരുന്നാലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവൻ കണ്ണുകൾ തുടച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവന്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് യശോദയ്ക്ക് മനസ്സിലായത്. ഒരിക്കൽ പോലും അതി രുചിച്ചു നോക്കിയിട്ടില്ലാത്ത അവൻ ആദ്യമായി കഴിച്ചു വന്നു. എമിക്ക് ചിറ്റേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, തല പെരുക്കുന്നു. അവർക്കൊന്നും പറയാനുള്ള ശേഷി ഉണ്ടായില്ല. ദിനംതോറും മദ്യപാനം കൂടി വന്നു. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുടി ഒഴിവാക്കാനായി സനീഷിന് നിർബന്ധപ്രകാരം വർക്ക്ഷോപ്പിൽ വീണ്ടും അവൻ ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും പരിഹാസ ചിരികൾക്കും മുന്നിൽ തലകുനിയേണ്ടി വന്നതോടെ മദ്യം അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി. ഞായറാഴ്ച തലേന്ന് രാത്രിയിലെ ലഹരി വിട്ടുമാറാത്ത ഉമ്മർത്ത് ഇരിക്കുകയായിരുന്നു പ്രദീപ്. യശോദ ഒരു ഗ്ലാസ് ചായ അവന്റെ അടുത്ത് വെച്ചു. ഇങ്ങനെ നശിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം കണ്ണ? പിന്നെ ഞാൻ എന്തു ചെയ്യണം? എന്നെ കൊണ്ട് പറ്റുന്നില്ല. അവർ പ്രദീപിന്റെ തലയിൽ തലോടി. അവനെ കണ്ടാൽ തന്നെക്കാൾ പ്രായം തോന്നിക്കുന്നു എന്നവർ വേദനയോടെ മനസ്സിലാക്കി. അടുത്തേക്ക് ഒരു കാർ വന്നു നിന്നു. അതിൽ നിന്നും ഭാസ്കരനും വിനീതയും ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവന്റെ മുഖം വിവർണമായി. ഭാസ്കരൻ കസേരയിലിരുന്നു. വിനീത ചുമരം ചാരി തലകുനിച്ചു. കുറച്ചുനേരം ആരുമൊന്നും മിണ്ടിയില്ല. ആ സംഭവത്തിന് ശേഷം ആദ്യമായിട്ടാണ് അവർ വരുന്നത്. വിവരങ്ങളൊക്കെ സനീഷ് നേരിൽ പോയി പറഞ്ഞിരുന്നു. പല തവണയും ഭാസ്കരനും വിനീതയും വിളിച്ചെങ്കിലും പ്രദീപ് ഫോണെടുത്തില്ല. പ്രദീപേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അത് തന്നെ ആലോചിച്ചിരുന്നിട്ട് എന്ത് കാര്യം? മുന്നോട്ടുള്ള ജീവിതം നോക്കണ്ടേ? അവനൊന്നും മിണ്ടിയില്ല. എന്ത് വിഷമം മനസ്സിലാകുന്നുണ്ട്, പക്ഷെ നടന്നതൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ലല്ലോ. വിവേക് എന്തു പറഞ്ഞു? പതിയെ അവൻ ചോദിച്ചു. അവനും സങ്കടമുണ്ട്. ജീവിതത്തിൽ ആദ്യമായ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആര് പ്രതീക്ഷിച്ചു? അവൻ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അയാൾ എഴുന്നേറ്റു. എന്നിട്ട് യശോദയെ നോക്കി. ചേച്ചി വാ, നമുക്ക് അകത്തിരിക്കാം, ഇവർ സംസാരിക്കട്ടെ. ഒരാൾ ചെയ്ത തെറ്റിന് മറ്റുള്ളവർ ജീവിതകാലം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ട. ഉചിതമായ തീരുമാനം അവരെടുക്കട്ടെ. എന്തായാലും എനിക്ക് പ്രശ്നമില്ല. ഭാസ്കരൻ അകത്തേക്ക് നടന്നു, പിന്നാലെ യശോദയും. നീത അവന്റെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു. അവളോട് എന്തു പറയുമെന്നവന് അറിയില്ലായിരുന്നു. എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? അവൻ പതിയെ ചോദിച്ചു. അതെ, ദേഷ്യമാണ്. എന്നെ ഒന്നും വിളിക്കാത്തതിലുള്ള ദേഷ്യം, കരയുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്തതിലുള്ള ദേഷ്യം, ഇനിയൊന്നും ഓർക്കാതെ ദിവസവും കുടിച്ച് നശിക്കുന്നതിനുള്ള ദേഷ്യം. അവളുടെ മുഖം ചുവന്നു, കണ്ണുകൾ കലങ്ങി. കുറച്ചു ദിവസത്തെ ഫോണിലൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂവെങ്കിലും പ്രദീപേടിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് വേണ്ടടോ, ഇനി അതൊക്കെ മറന്നേക്ക്. ഞാനും ആഗ്രഹിച്ചതാ, പക്ഷേ ഇനി വേണ്ട. പഴയ പ്രദീപ് മരിച്ചു. ഇത് വേറെ ആരോ ആണ്, എനിക്ക് തന്നെ അപരിചിതനായ ആരോ. ചിറ്റയെ ഓർത്ത് മാത്രമാ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നേ. അവൻ എഴുന്നേറ്റ് പുറത്തിറങ്ങി. പ്രദീപേട്ട, അവൾ വിളിച്ചു. പ്രദീപ് ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഈ മനസ്സ് മാറും വരെ ഞാൻ കാത്തിരിക്കും. ഒരാളുടെ താല് കഴുത്തിൽ വീഴണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രദീപേട്ടന്റെയാ. ഇതിന് എത്ര കാലം വേണ്ടി വന്നാലും. വേണ്ട, തന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്നെ കാണുമ്പോഴൊക്കെ വിവേകിന് അവളെ ഓർമ്മ വരും. അതവനെ വേദനിപ്പിക്കും. അത് വേണ്ട. എന്റെ പെങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. തനിക്കൊരു നല്ല ജീവിതമുണ്ട്, അത് കളയരുത്. എന്റെ ബൈക്ക് ദൂരെ മറിയും വരെ വിനീത കണ്ണുനീരോടെ നോക്കി നിന്നു. ശരണ്യയും സനീഷും കയറി വന്നപ്പോൾ യശോദ എന്തോ ആലോചനയിലായിരുന്നു. മോള് മംഗലാപുരത്ത് നിന്നും എപ്പോഴാ വന്നേ? യശോദ ചോദിച്ചു. ഇന്ന് രാവിലെ, അവൾ മറുപടി പറഞ്ഞു. രണ്ടുപേരുടെയും മുഖഭാവത്തിൽ നിന്ന് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എന്താ മക്കളെ, എന്താ പ്രശ്നം? മനസ്സയുടെ ശരണ്യ പറഞ്ഞു തുടങ്ങിയതും യശോദ തടഞ്ഞു. വേണ്ട മോളെ, അവളെപ്പറ്റി ഒന്നും പറയണ്ട. മാസങ്ങൾ കഴിഞ്ഞു അവള് പോയിട്ട്. ഇത്രയും നാളെ എന്റെ മോൻ സ്വയം മരിച്ചുകൊണ്ടിരിക്കുകയാ. ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം ചേച്ചി, സനീഷ് ഇടപെട്ടു. ഇപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ. റിജി, അതായത് മാനസയുടെ ഭർത്താവ് മരിച്ചു. എന്താ? ഞെട്ടലോടെ യശോദ ചോദിച്ചു. അതെ, ഹൃദയത്തിന് എന്തോ പ്രശ്നം. കണ്ണൂരിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ. തനീഷ് പാതയിൽ നിർത്തി. യശോദ ചുമരിൽ പിടിച്ച് നടന്ന് കസേരയിലേക്കിരുന്നു. തങ്ങളെ വഞ്ചിച്ചിട്ട് പോയ മാനസയോട് അവർക്ക് അടങ്ങാത്ത ദേഷ്യമുണ്ടായിരുന്നു. അതേസമയം ഭർത്താവ് മരിച്ചൊരു പെണ്ണിന്റെ വേദന ശരിക്കും അറിയാം. വർഷങ്ങൾക്ക് മുമ്പേ അവരത് അനുഭവിച്ചതാണ്. മാനസയുടെ ഓമനത്തമുള്ള മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. വിവാഹം കഴിഞ്ഞ് വെറും 6 മാസങ്ങൾക്കുള്ളിൽ അവൾ വിധവയായിരിക്കുന്നു. ആ വിധിയിൽ ദുഃഖം തോന്നിയെങ്കിലും പ്രദീപിനെ കുറിച്ച് ഓർത്തപ്പോൾ അപ്രത്യക്ഷമായി. ചോദിച്ചേച്ചി, സനീഷ് വിളിച്ചു. നമുക്കൊന്ന് അവിടം വരെ പോകണ്ടേ? എന്തിന്? വേണ്ട സനീഷേ, അവൾ തിരഞ്ഞെടുത്ത വഴിയല്ലേ, അനുഭവിക്കട്ടെ. ഭർത്താവല്ലേ മരിച്ചുള്ളൂ, അവന്റെ വീട്ടുകാർ നോക്കട്ടെ. എനിക്ക് ഇനിയും എന്റെ കണ്ണനെ വിഷമിപ്പിക്കാൻ വയ്യ. ആ പയ്യന് ആരുമില്ല ചേച്ചി. അച്ഛനും അമ്മയുമൊക്കെ നേരത്തെ മരിച്ചതാ. നാട്ടുകാരുടെ കാരണം കൊണ്ടാ ഇത്രയും നാൾ വളർന്നതും പഠിച്ചതുമൊക്കെ. ഇവളെ കൂടെ കൂട്ടിയ ശേഷം നാട്ടുകാർ തന്നെ വാടകയ്ക്ക് വീടുമെടുത്തു കൊടുത്തു. ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ. അപ്പോഴാ ഇതൊക്കെ.
പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം. ചോദ അവനെ നോക്കി ഒരു നിമിഷം മിണ്ടാതിരുന്ന ശേഷം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, അവള് ഗർഭിണിയാണ്, ഇത് 7-ാം മാസം. യശോദയുടെ നെഞ്ചിൽ നിന്നും ഒരു കരച്ചിൽ ഉയർന്നു. തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. ഉടുപ്പുമിട്ട് മുറ്റത്തൂടെ തുള്ളിച്ചാടി നടക്കുന്ന വാവയെ അവർ കണ്ടു. വലുതായ ശേഷം താൻ വഴക്കു പറയുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കവളിൽ മൊത്തം വെക്കുന്ന ചൂടാവല്ലേ ചേട്ടെ, ഒന്നുമില്ലേലും അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്ത കുട്ടിയല്ലേ ഞാൻ എന്ന വാക്കുകളിൽ തന്റെ ദേഷ്യം മാറ്റുന്ന, പ്രസവിച്ചില്ലെങ്കിലും തന്റെ പൊന്നുമോളായവൾ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സനീഷ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു, തെറ്റ് തന്നെ അവൾ ചെയ്തത് എന്ന് വെച്ച് ഏത് നാട്ടിൽ ഒറ്റയ്ക്ക് നരകിക്കണോ? എത്ര നാൾ നാട്ടുകാർക്ക് അവളെ നോക്കാൻ പറ്റും? ഒറ്റത്തടിയണയിൽ എന്തേലും ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു. ഇതൊരു ഗർഭിണി, ഒരാൾ കൂടെയില്ലാതെ എങ്ങനാ? എനിക്കിത് പ്രദീപിനോട് പറയാൻ വയ്യ. അതാ നേരെ ഇങ്ങോട്ട് വന്നത്. ചേച്ചി എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. ഞാൻ എന്തു ചെയ്യാനാ? കണ്ണനോട് ഇതേപ്പറ്റി സംസാരിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. ഒന്ന് പറഞ്ഞു നോക്ക്, ഒരു പെൺകുട്ടിയാ, വേട്ടയാടാൻ ഒരുപാട് പേർ കാണും. ഇപ്പോൾ തൽക്കാലം സേഫാണ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കണ്ണൂരിൽ, അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ എന്നും അങ്ങനെ മറ്റൊരാൾക്ക് പറ്റില്ലല്ലോ. ചോദ കണ്ണടച്ച് പിന്നോട്ട് ചാരിയിരുന്നു. സനീഷ് എഴുന്നേറ്റു, പിന്നാലെ ശരണ്യയും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാ. എനിക്കിതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കൺമുന്നിൽ വളർന്ന കൊച്ചാ അവൾ. അതുകൊണ്ടാ ഇക്കാര്യത്തിൽ ഞാൻ ഇത്ര വേവലാതിപ്പെടുന്നേ. നാളെ ജീവിതം അടിമുട്ടി അവൾ എന്തെങ്കിലും കടുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ വിഷമം ഒരിക്കലും മാറില്ല. പഴയപോലെ സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയില്ല ചേച്ചി. കൈവിടാതിരുന്നാൽ മതി. അവർ പുറത്തേക്ക് നടന്നു. 2 ദിവസം ചിന്തിച്ചതിനു ശേഷമാണ് പ്രദീപിനോട് ഇക്കാര്യം അവതരിപ്പിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ അവൻ പൊട്ടിത്തെറിച്ചു. പോരാഞ്ഞിട്ട് മദ്യപാനം കുറച്ചുകൂടെ വർദ്ധിച്ചു. അതിന്റെ ബാക്കിയെന്നോണമാണ് കുളിമുറിയിൽ വീണുകിടന്നത്. ചിന്തകളിൽ നിന്നുണർന്ന് കണ്ണുകൾ തുടച്ച് യശോദ അടുക്കളയിലേക്ക് നടന്നു. ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് പ്രദീപിനെ നോക്കി. അവൻ ഉറക്കമാണ്. തലയിണ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. പണ്ട് മാനസിക ഉറക്കുന്നത് ഇങ്ങനെ പിടിച്ചായിരുന്നു. പിറ്റേന്ന് രാവിലെ പ്രദീപ് ജോലിക്കിറങ്ങുമ്പോൾ യശോദ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. നീ ഇന്നലെയൊന്നും കഴിച്ചില്ല അല്ലേ? അവനൊന്നും മിണ്ടാതെ അവരെ തന്നെ നോക്കി. പ്രായം കൊണ്ടും മാനസിക സമ്മർദ്ദം കൊണ്ടും തളർന്നു പോയ ഒരു സ്ത്രീ. ചേച്ചിയുടെ മക്കൾക്കു വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത ഒരു പാവം. പ്രദീപിന് വല്ലാത്ത കുറ്റബോധം തോന്നി. അവൻ അവരുടെ അടുത്തിരുന്നു. ചിറ്റയ്ക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ പണ്ട് ഞങ്ങളെ സ്വീകരിക്കേണ്ടായിരുന്നു എന്ന്? അവർ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ കവളയിൽ തലോടി. ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് അനുഭവപ്പെട്ടത് നിങ്ങൾ വന്നതിന് ശേഷമാ കണ്ണ. ഇപ്പോഴും ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയല്ലേ? ഞാൻ എഴുന്നേറ്റ് അവരുടെ നെറുകയിൽ ഒരു ഉമ്മ വെച്ചു. ആദ്യമായിട്ടാണ് ചിറ്റ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത്. എനിക്കിഷ്ടമല്ലെങ്കിലും ചിറ്റയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. യശോദ വിശ്വാസം വരാതെ അവനെ നോക്കി. എന്താ കണ്ണ നീ പറഞ്ഞേ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നല്ലേ ചിറ്റയുടെ ആഗ്രഹം? ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കരുത്. സംസാരിക്കാൻ ശ്രമിക്കരുത്. അവളുടെ ശബ്ദം പോലും കേൾക്കരുത്. എന്റെ അനിയത്തിയായിട്ടല്ല, അനാഥിയായ ഒരു ഗർഭിണി. ആ രീതിയിലായിരിക്കണം അവളോട് താമസിക്കേണ്ടത്. പ്രസവിച്ചു കഴിഞ്ഞ് ഒരു ജോലി എവിടെയെങ്കിലും കണ്ടെത്തി ഇവിടെ നിന്ന് മാറണം. അല്ലെങ്കിൽ ഞാൻ മാറിക്കോളാം. ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ ചിറ്റ കൂട്ടിക്കൊണ്ടുവന്നു. അവൻ വാതിൽക്കലേക്ക് നടന്നു, പിന്നെ തിരിഞ്ഞു നിന്നു. അവളോടുള്ള സ്നേഹമോ സഹതാപമോ കൊണ്ടല്ല, എന്റെ ചിറ്റയ്ക്ക് വേണ്ടി മാത്രമാ. അതെന്നും ഓർമ്മയുണ്ടാകണം എല്ലാവർക്കും. പ്രദീപ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്നറിയില്ല, യശോദ പൊട്ടിക്കരഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം അവർ ഫോണെടുത്ത് സനീഷിനെ വിളിച്ചു. കണ്ണൻ സമ്മതിച്ചട മോനെ, അവർ ആഹ്ലാദത്തോടെ പറഞ്ഞു. എന്നാൽ വൈകിക്കേണ്ട, നമുക്ക് ഇന്ന് തന്നെ പോകാം. അവന്റെ മനസ്സ് മാറും മുമ്പേ. സനീഷിനും സന്തോഷമായി. അന്ന് 12 മണിയോടെ സനീഷ് കാറും എടുത്തു വന്നു. യശോദ പ്രദീപിനോട് താൻ മാനസിയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞെങ്കിലും അവൻ മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു. സനീഷ് കണ്ണൂരിലുള്ള തന്റെ കൂട്ടുകാരനെ വിളിച്ചു. ജയ, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ട്രെയിനിലാണോ? അല്ല, കാറിൽ. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തെത്തിയിട്ട് വിളിക്കേ, ഞാൻ അങ്ങോട്ട് വരാം. അവിടുന്ന് കുറച്ച് അകത്തോട്ട് കയറണം. വഴി തെറ്റണ്ട, നീ ഒറ്റയ്ക്കാണോ വരുന്നത്? അല്ല, ആ കുട്ടിയുടെ അമ്മയുണ്ട്. പക്ഷേ ഞങ്ങൾ വരുന്നത് തൽക്കാലം അവളെ അറിയണ്ട. അത് ഞാൻ ഏറ്റു, നിങ്ങൾ ധൈര്യമായി വാ. ലൈൻ കട്ടായി. സനീഷ് നോക്കിയപ്പോൾ യശോദ കണ്ണടച്ചെന്ത് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഗിയർ ചേഞ്ച് ചെയ്തു. കാർ കണ്ണൂർ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഈ കഥയുടെ അവസാന ഭാഗം നാളെ രാത്രി കൃത്യം 7 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുവിൻ.